ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഈ മഹത്തായ സംഗമത്തിൻ്റെ അധ്യക്ഷ ഭാഷണം നടത്തിയ പ്രിയങ്കരനായ സുഹൃത്ത്, ഈ സെൻറ് മേരീസ് ചർച്ചിൻ്റെ വികാരി അച്ഛൻ അഭിനന്ദ്യ ഷിൻസൻ മാത്യുക്കിൽ അച്ഛനവർദളെ, ഈ മഹത്തായ സദസ്സിൽ സന്നിഹിതരായ ആശംസാ ഭാഷണം നടത്തുന്ന മുനീർ ആച്ചിക്കുളത്ത്, പട്ടാണിക്കോപ്പ് മഹല്ല് ഇമാം അഭിനന്ദനായ റംഷാദ് അലി ഫൈസി, ജോബീഷ് യോഹന്നാൻ, അബ്ബാസ് നാലകത്ത് തോമസ് പി വി, സെൻറ് മേരീസ് ചർച്ചിൻ്റെ ട്രസ്റ്റി, സ്വാഗതാഭാഷണം നടത്തിയ ജിൻസ് കെ ബെന്നി, ജോബീഷ് പി കുര്യൻ, മറ്റ് ആദരണീയരായ അഭിനന്ദ്യ വിശിഷ്ടാതിഥികളെ, സ്നേഹധന്യരായ രക്ഷിതാക്കളെ, പ്രിയങ്കരരായ സഹോദരി സഹോദരങ്ങളെ, വളരെയേറെ സന്തോഷവും അതിലേറെ ചാരിതാർത്ഥ്യവുമുള്ള ഒരു മുഹൂർത്തമാണിത്. കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസം മുമ്പ് ഈ ഒരു നാട്ടിലെ ഹൃദ്യമായ ഇങ്ങനെ ഒരു കോടിയിരുത്തത്തെ കുറിച്ച് അച്ഛൻ വിളിച്ച് സൂചിപ്പിച്ചപ്പോൾ, കഴിഞ്ഞ ഒരു 3 വർഷക്കാലമായി യാക്കോബായ സഭയുടെ വിവിധങ്ങളായ കൂട്ടായ്മകളിൽ പലപ്പോഴായി നിങ്ങൾ ഓർമ്മിക്കുകയും വിളിക്കുകയും പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. സൺഡേ സ്കൂളിലെ വിദ്യാർത്ഥികളോടും സൺഡേ സ്കൂളിലെ അധ്യാപകരോടും മലബാർ ഭദ്രാസനയിലെ വൈദികരോടും ഒക്കെ അടങ്ങുന്ന വിവിധ കൂട്ടായ്മകളിൽ പലപ്പോഴും നിങ്ങൾ വിവിധ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി പലപ്പോഴും വരാനും പങ്കെടുക്കാനും അവസരമുണ്ടായിട്ടുണ്ട്. അതിലുപരി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യുന്ന ഈ സദസ്സിൽ പങ്കെടുക്കേണ്ട ഫാദർ ഷിബു, അദ്ദേഹത്തോടുള്ള സൗഹൃദവും ബന്ധവും ഒക്കെ ഒരുപാട് മാനവിക പ്രവർത്തനങ്ങളുടെ മാനവിക സൗഹൃദങ്ങളുടെ പുതിയ കുറെ തലങ്ങൾ തുറക്കാനും ആ അർത്ഥത്തിലുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾ നടത്താനും ഒക്കെ പലപ്പോഴും അവസരമുണ്ടാക്കിയിട്ടുമുണ്ട്. ഇതൊക്കെ നൽകിയ ഒരു ഊർജത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പുറത്താണ് ഈ പ്രദേശത്തെ നന്മ നിറഞ്ഞ മനുഷ്യസ്നേഹികളുടെ ഈ മഹത്തായ സംഗമത്തിൽ പങ്കുചേരാൻ ഒരുപക്ഷെ വളരെ താല്പര്യത്തോടു കൂടി പങ്കെടുക്കാൻ ആഗ്രഹിച്ചത്. ഇന്നിവിടെ ഈ സദസ്സിൽ വന്നതിൽ കുറെ ദൂരം യാത്ര ചെയ്ത് വന്നിട്ടുള്ള ഒരാളൊരു പക്ഷെ ഞാനായിരിക്കും. പതിവിൽ നിന്ന് വിപരീതമായി ഇന്നലെ എൻ്റെ ഒരു ഔദ്യോഗികമായ പരിശീലനത്തിൻ്റെ ഭാഗമായി ഇന്നലെ രാത്രി ഒരു 11 മണി വരെ ദുബൈയിലെ ഒരു കമ്പനിയുടെ ഒരു ട്രെയിനിങ്ങിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് പാതിരാത്രിയിലാണ് സത്യത്തിൽ നാട്ടിലേക്ക് വന്നത്. പക്ഷെ വന്നിട്ടും ഒരു യാത്രാക്ഷീണം പോലും തോന്നാതെ ആവേശത്തോടു കൂടി ഇങ്ങോട്ട് വരണം എന്ന് ആഗ്രഹിക്കാൻ കാരണം, നേരത്തോടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്ന മാനവിക മൂല്യങ്ങളുടെ ഉണർത്തുപാട്ടായി ഇത്തരം നല്ല കൂട്ടായ്മകൾ സജീവമാകണം എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ വലിയ നിർവൃതിയും സന്തോഷവും നൽകുന്ന കൂട്ടായ്മകളിൽ ഏറ്റവും സുപ്രധാനമായത് അവനവന്റെ വിശ്വാസ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴും മനുഷ്യരുടെ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന വിശാലത സമ്മാനിക്കുന്ന മാനവികമായ സൗഹൃദങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്ന എല്ലാ മതങ്ങളും ചരിത്രപരമായി നിർവഹിച്ച മനുഷ്യ സൗഹാർദ്ദമെന്ന മനുഷ്യത്വമെന്ന ആ വലിയ നന്മക്ക് വേണ്ടി പ്രഘോഷണം നടത്താൻ കഴിയുന്ന നന്മയുടെ അവസരങ്ങൾ സജീവമാകുക എന്ന ഒരു ആഗ്രഹത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നിവിടെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയവും അത്തരമൊരു പ്രാധാന്യമുള്ള ഒന്നാണ്, വ്യക്തി, കുടുംബം, സമൂഹം എന്നുള്ളതാണ്. നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ഒരു സുദീർഘമായ പ്രഭാഷണത്തിന് മുതിരാതെ കുറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരിക എന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 3 പദങ്ങളാണ് ഇന്നത്തെ ചർച്ച. 1 വ്യക്തി എന്നതാണ്, 2 കുടുംബം എന്നതാണ്, 3 സമൂഹം എന്നതാണ്.
ഇത് മൂന്നും ലോകത്ത് ഏറ്റവും പ്രാധാന്യപൂർവ്വം ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും സുപ്രധാനമായ വിഷയങ്ങളിൽ ഒന്നുകൂടിയാണ്. എന്തുകൊണ്ട് എന്ന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ സമൂഹത്തിന്റെ പുതിയ കാലഘട്ടത്തിന്റെ ഇടപെടലുകളിൽ എന്തുമാത്രം മാലിന്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ ദുസ്സഹമായ ചില അനുഭവങ്ങളാണ് ഞാൻ ഇവിടെ വന്ന് കയറുമ്പോൾ അച്ഛൻ നിങ്ങളോട് സംസാരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. മനുഷ്യൻ മാനവിക മൂല്യങ്ങളെ തിരസ്കരിക്കുകയും മൃഗീയമായ ഭാവങ്ങളുടെ പിറകെ പോവുകയും ചെയ്യുന്നത് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് മതവിശ്വാസികളൊക്കെ ഈ ഭൂമിയിൽ നിലനിർത്തേണ്ടെന്ന് വിചാരവും വികാരവും ഒക്കെ വൃത്തികേടുകൾക്ക് പിറകെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അച്ഛന് അമ്മയെയും അമ്മക്കച്ഛനെയും, മാതാപിതാക്കൾക്ക് മക്കളെയും മക്കൾക്ക് മാതാപിതാക്കളെയും, ഭാര്യക്ക് ഭർത്താവിനെയും ഭർത്താവിന് ഭാര്യയെയും, തന്റെ കൂടെ ജീവിക്കുന്ന മനുഷ്യർക്ക് സഹജീവികളെയും അയൽക്കാരെയും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത വിധം അന്യത അല്ലെങ്കിൽ അപരിചിതത്വം എന്ന് പറയുന്നത് വലിയ അർത്ഥത്തിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ആർക്കും പരസ്പര സ്നേഹം എന്ന് പറയുന്നൊരു മൂല്യം കാണാൻ കഴിയുന്നില്ല. ഇഷ്ടം അല്ലെങ്കിൽ ആ ഒരു ആധ്യാത്മികമായ അടുപ്പം ഇതൊക്കെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ ചുരുങ്ങിയ വൃത്തങ്ങളിലേക്ക് ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ നല്ല മനുഷ്യരാകലാണ് ലോകത്തെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പരിചയപ്പെടുത്തിയ മതദർശനങ്ങളുടെ ആത്മാവ് നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും സ്ഥാപിത താല്പര്യങ്ങളുടെ സങ്കുചിത ചിന്തകളുടെ ഇടങ്ങളിൽ അവിടെ കിടന്ന് വെറുതെ നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളെ ആദരിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്നെ ആദരിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്നെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് നിങ്ങളെ പരിഗണിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്നെ പരിഗണിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ മനുഷ്യൻ അന്യോന്യം സ്നേഹത്തിന്റെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടം വന്നാൽ പിന്നെ ആ പ്രപഞ്ചത്തിൽ മതങ്ങൾക്ക് പ്രസക്തിയില്ല, ധർമ്മത്തിന് പ്രസക്തിയില്ല, നീതിക്ക് പ്രസക്തിയില്ല. ആ ഭൂമിയിൽ ജീവിക്കുന്ന പുതിയ കാലഘട്ടത്തിന്റെ എല്ലാ മൂല്യങ്ങളെയും നമുക്ക് അനുഭവിക്കാൻ കഴിയാത്ത വിധം അന്യോന്യപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും. നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് ബാസിൽ രഥമുള്ള ഭാരതമാണ്. ബാസ് എന്ന് പറയുന്നത് പ്രകാശമാണല്ലോ. പ്രകാശത്തിൽ രതിയുള്ള രാജ്യം എന്നാണ് ഭാരതം എന്ന വാക്കിനർത്ഥം. അപ്പോൾ പ്രകാശമാണ് നമ്മുടെ രാജ്യം കൊതിക്കുന്നത്, സ്നേഹമാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ വികാരം. ഈ സമൂഹത്തിന്റെ ഇരുട്ടിൽ നിന്ന് മനുഷ്യൻ അന്യപ്പെട്ട് വെളിച്ചത്തിന്റെ വിശാലതയിലേക്ക് നടന്നു വരണം എന്നതാണ് ഞാൻ നിങ്ങളൊക്കെ കൊതിക്കുന്നത്. അങ്ങനെ ബാസിൽ രഥമുള്ളൊരു ഭാരതം ഉണ്ടാവണമെങ്കിൽ അത് എളുപ്പമല്ല. ഈ രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ലോകത്ത് ഏതെല്ലാം പ്രവിശ്യകളിൽ ഏതെല്ലാം മതപ്രതീക ശാസ്ത്രങ്ങൾ ഉണ്ടോ അവൻ അതിനെയെല്ലാം ഹൃദയപൂർവ്വം സ്വീകരിച്ച ഒരു നാടാണ് നമ്മുടെ ഭാരതം. ക്രൈസ്തവത, ഇസ്ലാമിക പ്രതീക ശാസ്ത്രങ്ങൾ, ബുദ്ധമതം, ജൈനമതം എന്ന് വേണ്ട ലോകത്ത് വിവിധങ്ങളായ മത സംസ്കാരങ്ങൾ, മതങ്ങൾക്ക് അതീതമായ സോഷ്യലിസ്റ്റ് ചിന്തകള്, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ എന്ന് വേണ്ട ലോകത്തിന്റെ വിഭിന്ന ദേശങ്ങളിൽ പല കാലങ്ങളിൽ രൂപം കൊണ്ട പല ചിന്തകളെയും സ്നേഹപൂർവ്വം സ്വീകരിച്ച ഒരു പ്രദേശമാണ് നമ്മുടെ ഭാരതം. അങ്ങനെ കെട്ടിയുണ്ടാക്കിയ ഒരു വലിയ സൗഹൃദമായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയും സ്രോതസ്സും എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും ദയനീയമായ ചിത്രം ഇതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പെരുന്നാൾ ആഘോഷിക്കരുത് എന്ന് പറയുന്ന സമൂഹം കടന്നു വരികയാണ്. ക്രിസ്മസ് ആഘോഷിക്കുന്നത് നിയന്ത്രിക്കണമെന്ന് പറയുന്ന മനുഷ്യർ കടന്നു വരികയാണ്. ആഘോഷങ്ങൾക്ക് അതിരി തീർക്കുകയാണ്, ഭക്ഷണങ്ങൾക്ക് അതിരി തീർക്കുകയാണ്, വസ്ത്രങ്ങൾക്ക് അതിരി തീർക്കുകയാണ്, മനുഷ്യന്റെ സ്നേഹത്തിന് മുന്നിൽ ശവക്കല്ലറ തീർക്കുകയാണ്, ഇഷ്ടങ്ങൾക്ക് മുന്നിൽ വേലിക്കല്ല് കിട്ടുകയാണ്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ വലിയ മാലിന്യങ്ങൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ ബാസ് നഷ്ടപ്പെട്ട് രാജ്യം വലിയൊരു അന്ധകാരത്തിന്റെ വലിയ അഗാധതയിലേക്ക് ആപതിച്ചു തീരുന്ന ഒരു കാലത്ത് ഇതുപോലെ പട്ടാണിക്കൂപ്പിൽ ഒരുമിച്ചു കൂടിയ നല്ലവരായ മനുഷ്യരെ പോലെ ലോകത്തിന്റെ ചെറിയ ചെറിയ തുരുത്തുകളിൽ ചില നന്മകൾ ഇങ്ങനെ പൊട്ടിവിടരുകയാണ്. ആ നന്മ നമ്മൾ ഒന്നാകണമെന്ന നന്മയാണ്. നമ്മുടെ മൂല്യങ്ങൾ സജീവമാകണമെന്ന നന്മയാണ്. ഈ ഭാരതത്തിൽ ഇനിയും ഒരുപാട് കാലം എല്ലാ മതസ്ഥർക്കും ജീവിക്കാൻ അവസരമുണ്ടാകണം എന്ന നന്മയാണ്. ഇവിടെ മനുഷ്യൻ നന്മയോടുകൂടി നിലകൊള്ളണമെന്ന സംസ്കാര സമ്പന്നമായ പ്രഖ്യാപനമാണ്. ആ സംസ്കാരം നിലനിൽക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അങ്ങനെയൊരു പാരമ്പര്യം നമ്മുടെ നാട്ടിലുണ്ടാവണം. മഹാനായ കുമാരനാശ് ലോകത്തോട് വിളിച്ചു പറഞ്ഞു, രാജ്യങ്ങൾ, ലോകങ്ങൾ, സമൂഹങ്ങൾ, മതങ്ങൾ ഇതിനെല്ലാം വായിക്കുന്ന ഒരു കാലത്ത് മനുഷ്യനിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബോധം, ലോകത്തിലുള്ള മതങ്ങളിപ്പാതക്ക് കൈകാട്ടി തോണുകൾ കണ്ണതല്ല, ഓരോരോ ദേശത്തിൽ ഓരോരോ ഭാഷയിൽ ഓരോരോ മട്ടിൽ എഴുത്തുകൊത്തി ആലിപി വായിപ്പാനാവാതെ തനിരോ
കാലികളിൽ തമ്മിൽ കലഹിക്കുന്നു ഓടിയിലൊക്കെയും പാഴത്തിൽ കണ്ണേ പടർന്നുപോയി. ലോകത്തിലുള്ള മതങ്ങൾ എല്ലാം വിഭിന്ന ദേശങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളിൽ പലതും കൊത്തിയുണ്ടാക്കിയ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരത്തെ മനുഷ്യന് വായിക്കാൻ കഴിയാതെ വന്നപ്പോ ആ ലിപി വായിപ്പാൻ ആവാതെ താനിരു കാലികൾ തമ്മിൽ കലഹിക്കുന്നു. അത് വായിക്കാൻ അറിയാത്ത ഇരുകാലികൾ വെറുതെ ശണ്ഠ കൂടുകയാണ്, തമ്മിലടിക്കുകയാണ്. സ്നേഹത്തിന് മുന്നിൽ അവരുടെ വൃത്തികേടുകളും അന്ധതയും ആ ഒരു അരാജകത്വവും സമൂഹത്തെ വലിയ അർത്ഥത്തിൽ നിയന്ത്രിക്കുകയാണ്. അങ്ങനെ വന്നാൽ ഒഴിഞ്ഞുപോയി ആ സ്നേഹത്തിന്റെ തേന്മാവ് മതത്തിന്റെ ആ നന്മ തകർന്നടിഞ്ഞു തീർന്നു പോകും. അത് പാറപ്പുറത്ത് വീണ ചെല്ലുപാത്രം പോലെ പൊട്ടിയുടഞ്ഞു തീർന്നു പോകും. അങ്ങനെ വന്നാൽ പിന്നെ സമൂഹത്തിന് മുന്നിൽ ഉണ്ടാവുക പാഴത്തിൽ കണ്ണി പടർന്നുപോയി. ഇത്തിൽ കണ്ണിൽ പടർന്നു പിടിച്ച മാലിന്യങ്ങൾ പൂർണ്ണമായി അത് വരിഞ്ഞു പുറക്കിയ സ്നേഹമറിയാത്ത മൂല്യമറിയാത്ത മാനവികതയ്ക്കിടമില്ലാത്ത മനുഷ്യത്വത്തിന് വില നൽകാത്ത വ്യക്തികൾക്ക് മൂല്യമില്ലാത്ത കുടുംബങ്ങൾക്ക് സ്നേഹമില്ലാത്ത സമൂഹത്തിന് ധാർമ്മികതയില്ലാത്ത കാലം വരുമെന്ന് മനുഷ്യൻ തിരിച്ചറിയണമെന്ന് ചുരുക്കം. ഇതാണ് ഒരു പക്ഷെ ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വ്യക്തി കുടുംബം സമൂഹം എന്ന വിഷയത്തിന്റെ പ്രസക്തി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിൽ പ്രതീക്ഷയുണ്ടാകണമെങ്കിൽ പ്രകാശമാനമായ ഒരു സംസ്കാരം ഉണ്ടാകണമെങ്കിൽ ആ സംസ്കാരം നിലനിർത്താനുള്ള അടിസ്ഥാനപരമായ നന്മ എന്ന് പറയുന്നത് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ പഠിക്കണം എന്നുള്ളതാണ്, ചരിത്രത്തിന്റെ മൂല്യങ്ങൾ അറിയണം എന്നുള്ളതാണ്, സ്നേഹപൂർവമായ നീതിബോധം ഉണ്ടാവണം എന്നുള്ളതാണ്, ശരി എന്തെന്ന് തിരിച്ചറിയണം എന്നതാണ്, വ്യക്തികൾ മൂല്യത്തിന്റെ ദിശയിലേക്ക്, മതങ്ങൾ ധാർമ്മികതയുടെ ദിശയിലേക്ക്, സമൂഹം നീതിയുടെ പക്ഷത്തേക്ക് നടന്നു പോകുന്ന സാഹചര്യം ഉണ്ടാകണം എന്നുള്ളതാണ്. വ്യക്തിയും കുടുംബവും സമൂഹവും നന്നായ മതങ്ങളുടെ പ്രസക്തി അതാണ്. ലോകത്ത് വന്ന മതപ്രത്യയ ശാസ്ത്രങ്ങളൊക്കെ മനുഷ്യരെ സംസ്കരിച്ചത് അങ്ങനെയാണ്, ആദ്യം വ്യക്തികളിലൂടെ, പിന്നെ കുടുംബങ്ങളിലൂടെ, അതിലൂടെ സമൂഹത്തെ. നിങ്ങളൊരു വ്യക്തി ഈ സമൂഹത്തിന് നന്മയുടെ അടയാളമായി തീർന്നാൽ, നിങ്ങൾ ഉൾക്കൊള്ളുന്ന കുടുംബം ഒരു ജനതയുടെ വിളക്കായി മാറിയാൽ, നിങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം ആ നാടിന്റെ ഏറ്റവും വലിയ ഐശ്വര്യമായി തീരും. അങ്ങനെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ, അങ്ങനെ ഒരു തലമുറയെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അതിലേറ്റവും അടിസ്ഥാനപരമായ ബോധം എന്ന് പറയുന്നത് ഈ വ്യക്തിതലത്തിൽ നിന്ന് തുടങ്ങി സമൂഹതലത്തിൽ ചെന്നെത്തി നിൽക്കുന്ന സ്നേഹപൂർവമായ നിർമ്മിതി സാധ്യമാകണം എന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഇന്നത്തെ ജീവിതത്തിൽ ഇത് സംഭവ്യമാകുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. നല്ല വ്യക്തികൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് ആലോചിച്ച് നോക്ക്. നല്ല സമൂഹം, നല്ല കുടുംബം, അവിടെ എല്ലാം നമ്മൾ പരാജയപ്പെടുകയാണ്. എത്രയോ ദുഃഖകരമായ വാർത്തകൾ മലയാളത്തിൻ്റെതായി നമ്മൾ കേൾക്കുകയാണ്. മാതാപിതാക്കളെ പുറംകാല കൊണ്ട് ചവിട്ടിയെറിയുന്ന കുട്ടികളുടെ കഥകൾ നമ്മൾ ദിനംതിനും കേൾക്കുകയാണ്. ഭാര്യയുടെ, ഭർത്താവിന്റെ, മാതാവിന്റെ, പെങ്ങളുടെ, അനുജന്റെ, ജ്യേഷ്ഠന്റെ, അയൽപക്കക്കാരന്റെ, അങ്ങനെ ഒരു സൗഹൃദത്തിന്റെയും നന്മകൾ അത് ജീവിതത്തിൽ കൊണ്ടു നടക്കാത്ത മനുഷ്യരെ നമ്മൾ കാണുകയാണ്. എവിടെയാണ് ഈ ഒരു വലിയ തകർച്ച എന്നിങ്ങനെയും കൊണ്ടെത്തിക്കുന്നത്? അവിടെയാണ് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ മതവിശ്വാസികളുടെയും ഉള്ളിൽ ഉണ്ടാകേണ്ടുന്ന വിചാരം, നിങ്ങളിൽ യഥാർത്ഥ മനുഷ്യനെ കണ്ടെത്താൻ. ആ മനുഷ്യനെ കണ്ടെത്തുമ്പോൾ ഒരുപക്ഷെ ബൈബിളിൽ 75 തവണയോളം ആവർത്തിച്ച് വിളിക്കപ്പെടുന്ന ഒരു പദമുണ്ട്, മനുഷ്യപുത്ര എന്ന് വിളിക്കുന്ന ഒരു വാക്ക്. നിങ്ങളൊരു മനുഷ്യനാണ്, അല്ലെങ്കിൽ മാനവിക മൂല്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടവനാണ്, മനുഷ്യത്വം പറയേണ്ടവനാണ് എന്ന് തിരിച്ചറിയുന്ന ഒരു പദം പരിശുദ്ധ ഖുർആനിൽ യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചു പറയുന്ന ഒരു ബോധനമുണ്ട്. ബൈബിൾ ക്രൈസ്തവ വിശ്വാസികളോട് സംവദിക്കുകയാണ്, ഖുർആൻ മുസ്ലിമുകളോട് സംവദിക്കുകയാണ്, മുസ്ലിം മതവിശ്വാസികളോട് സംവദിക്കുന്ന, ഇസ്ലാമിക സംസ്കാരത്തോട് സംവദിക്കുന്ന ഖുർആൻ മനുഷ്യപുത്ര അല്ലെങ്കിൽ മനുഷ്യരെ എന്ന് വിളിക്കുന്ന, ഉത്ബോധിപ്പിക്കുന്നതിന്റെ രഹസ്യം എന്താണ്? ക്രൈസ്തവത സംവദിക്കുന്ന, ക്രൈസ്തവ ദർശനങ്ങളെ സംവദിക്കുന്ന ബൈബിൾ മനുഷ്യരെ എന്ന് വിളിക്കുന്നതിന്റെ ആഴം എന്താണ്? അവിടെയാണ് മതങ്ങളുടെ ആഴം മനുഷ്യത്വമാണ് എന്ന് തിരിച്ചറിയേണ്ടി വരുന്നത്. അത് തിരിച്ചറിയാതെ പോകുന്ന മതവിശ്വാസികളാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ദുരന്തം. ഞാൻ എന്റെ ഏറ്റവും വലിയ തിരിച്ചറിവുണ്ടാകേണ്ടത് ഞാനൊരു നല്ല വ്യക്തിയാകണമെന്ന ഗുണപാഠമാണ്. എന്റെ അയൽക്കാരന് കിട്ടാവുന്ന ഏറ്റവും നല്ല അയൽക്കാരൻ, എന്റെ നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല മനുഷ്യൻ, ഏറ്റവും നല്ല സഹോദരൻ, ഏറ്റവും നല്ല പിതാവ്, ഏറ്റവും നല്ല മകൻ, ഏറ്റവും നല്ല മകൾ, ഏറ്റവും നല്ല ഭാര്യ, ഏറ്റവും നല്ല ഭർത്താവ്, അങ്ങനെ ആകാൻ ഞാനും നിങ്ങളും മത്സരിക്കുന്ന ഒരു കാലം വന്നാൽ ഈ സമൂഹത്തിന്റെ ദുരന്തം തീർന്നു, ഈ സമൂഹത്തിന്റെ സങ്കടങ്ങൾ തീർന്നു, ഈ സമൂഹത്തിന്റെ ആവലാതികൾ തീർന്നു, മനുഷ്യരുടെ വിഷമങ്ങൾ അവരുടെ വൈഭരണികളിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും. അങ്ങനത്തെ ഒരു കാലത്തെ കെട്ടിപ്പടുക്കാൻ എന്താണ് വഴി? അതിന് സ്വാഭാവികമായും സൈക്കോളജിക്കലി മനഃശാസ്ത്രപരമായി പറയുന്നത് മനുഷ്യൻ ചില ഘട്ടങ്ങളെ തിരിച്ചറിയണം എന്നതാണ്.
ചില സോണുകൾ തിരിച്ചറിയണം എന്നതാണ്. എന്താണ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്റിമേറ്റ് സോൺ എന്ന് പറയുന്നു, രണ്ട് പേഴ്സണൽ സോൺ എന്ന് പറയുന്നു, മൂന്ന് സോഷ്യൽ സോൺ എന്ന് പറയുന്നു, നാല് പബ്ലിക് സോൺ എന്ന് പറയുന്നു. ഈ നാല് തലങ്ങളിലാണ് വ്യക്തിയും കുടുംബവും സമൂഹവും നിലയുറപ്പിക്കുന്നത്. ഞാനീ പറഞ്ഞ മൂന്ന് പദങ്ങളെ ഒന്ന് നമുക്കൊന്ന് വ്യവഹരിക്കാൻ, ആ മൂന്ന് പദങ്ങളെ ഒന്ന് വിലയിരുത്താൻ പറ്റാവുന്ന ഏറ്റവും നല്ല ഒരു ശാസ്ത്രീയ സിദ്ധാന്തമാണ്. നിങ്ങൾക്ക് ഈ നാല് ഘട്ടങ്ങളുണ്ട്. ഒന്ന് ഇന്റിമേറ്റ് സോൺ എന്ന് പറയുന്നതാണ്, രണ്ട് പേഴ്സണൽ സോൺ എന്ന് പറയുന്നതാണ്, മൂന്ന് സോഷ്യൽ സോൺ എന്ന് പറയുന്നതാണ്, നാല് പബ്ലിക് സോൺ എന്ന് പറയുന്നതാണ്. എന്താണ് ഈ നാല് ഘടകങ്ങളുടെ പ്രത്യേകത? ഒന്നാമത്തേത് ഇന്റിമേറ്റ് സോൺ എന്ന് പറയുന്നതാണ്. ഇന്റിമേറ്റ് സോൺ എന്ന് പറഞ്ഞാൽ ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഇടം, അതാണല്ലോ എന്റെ വ്യക്തിതലത്തിൽ എന്റെ കുടുംബത്തിൽ ഞാനുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് എന്റെ ഇന്റിമേറ്റ് സോൺ എന്ന് പറഞ്ഞാൽ. ഏറ്റവും ലളിതമായി പറഞ്ഞാൽ ഞാൻ എന്റെ കൈ ഒന്ന് ഇങ്ങനെ ചേർത്ത് വെച്ചാൽ ഈ കൈയിന്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്ന ആളുകൾ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, എന്റെ മകൾ, എന്റെ മകൻ, എന്റെ സഹോദരി, എന്റെ സഹോദരൻ, എന്റെ അമ്മ, എന്റെ അച്ഛൻ, എന്റെ ജ്യേഷ്ഠാനുജന്മാർ, എന്റെ സ്വന്തക്കാർ, എന്റെ രക്തത്തിലും എന്റെ ബന്ധത്തിലുമുള്ള എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ് എന്റെ ഇന്റിമേറ്റ് സോണിൽ ഉണ്ടാവുക. ഞാനൊന്ന് കൈ ചേർത്ത് പിടിച്ചാൽ അതിനുള്ളിൽ നിർത്താൻ പറ്റിയവർ, എനിക്കൊന്ന് ചേർത്ത് വെക്കാൻ പറ്റുന്ന സ്നേഹം പങ്കുവെക്കാൻ പറ്റിയ മനുഷ്യൻ, അതിനാണ് യഥാർത്ഥത്തിൽ ഇന്റിമേറ്റ് സോൺ എന്ന് പറയാം. ഇതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും സമ്പത്ത് എന്ന് പറയുന്നത്. നിങ്ങളെ സ്വന്തം എന്ന് പറയുന്നത് അതാണ്, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് അതാണ്. നിങ്ങൾ പണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരുപോലെ നോക്കുന്നവർ ഇവരാണ്. നിങ്ങൾക്ക് രോഗമാണെങ്കിലും ആരോഗ്യമുണ്ടെങ്കിലും നിങ്ങളെ സംരക്ഷിക്കുന്നവർ ഇവരാണ്. ഇത് ഇന്റിമേറ്റ് സോണാണ്. ഇതാണ് മനുഷ്യന്റെ ഏറ്റവും ആദ്യത്തെ വ്യക്തിതലം, കുടുംബതലം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് പേഴ്സണൽ സോൺ എന്ന് പറയുന്നു. നിങ്ങൾ ഉറ്റവരും ഉടയവരുമല്ലാത്ത ചില ബന്ധുക്കൾ, നിങ്ങളുടെ അയൽപക്കക്കാർ, നിങ്ങളുടെ കച്ചവടത്തിലെ ചില സുഹൃത്തുക്കൾ, നിങ്ങളുടെ ജീവിതത്തിലെ ചില ഇഷ്ടത്തോഴന്മാർ, നിങ്ങളുടെ വലിയ ഇന്റിമേറ്റ് ഫ്രണ്ട്സ്, ഇങ്ങനെയൊക്കെ വരുന്ന നമ്മളുടെ രണ്ടാം തരത്തിൽ നമ്മൾ കാണുന്ന നമ്മുടെ രക്തബന്ധുക്കളില്ലാത്ത, നമ്മൾ ഒട്ടി കൊട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച് ജീവിക്കാൻ പറ്റുന്നവരല്ലാത്ത തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളെയാണ് സൈക്കോളജിക്കലി പേഴ്സണൽ സോണിൽ ഉള്ളവർ എന്ന് പറയാം. വ്യക്തിതലത്തിലാണ് അവരുള്ളത്. നിങ്ങൾ കൈ ഇങ്ങനെ ഒന്ന് വിശാലമാക്കി പിടിച്ചാൽ ഇതിനുള്ളിൽ നിർത്താൻ പറ്റുന്ന ആൾക്കാരാണ് അവർ. അത് നിങ്ങളുടെ അയൽക്കാരുണ്ടാവാം, നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടാവാം, പാർട്ട്നേഴ്സ് ഉണ്ടാവാം, നിങ്ങളുടെ ഒരു വീട്ടിലൊരു ചടങ്ങോ ഒരു വിരുന്നോ ഒരു സൽക്കാരമോ വിളിക്കുന്ന സമയത്ത് നിങ്ങൾ വിളിക്കാൻ സാധ്യതയുള്ള ആ ചെറിയ വൃത്തമാണിത്. ഇത് നിങ്ങൾക്ക് അവരെയും അറിയാം, അവർക്ക് നിങ്ങളെയും അറിയാം. നിങ്ങൾ അവരെ വിളിക്കുന്ന എല്ലാ സന്തോഷങ്ങളിലും അവരെ പങ്കാളികളാക്കും, നിങ്ങളുടെ സങ്കടങ്ങളിലൊക്കെ അവരെ പങ്കാളികളാക്കും. ആ വിഭാഗത്തെയാണ് പേഴ്സണൽ സോൺ എന്ന് പറയാം. നല്ലോണം ആലോചിച്ച് നോക്കുക. മൂന്നാമത്തേത് സോഷ്യൽ സോൺ എന്ന് പറയും. സോഷ്യൽ സോൺ എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറത്തുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഈ പട്ടാണക്കൂപ്പ് പ്രവിശ്യയിൽ ഇപ്പൊ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതൊക്കെ സോഷ്യൽ സോണിലുള്ള ആൾക്കാരാണ്. നിങ്ങൾ വ്യത്യസ്ത മതമുണ്ടാവാം, വ്യത്യസ്ത വീടുകളിലായിരിക്കാം, വ്യത്യസ്ത കുടുംബ പേരുകളിലായിരിക്കാം. പക്ഷെ ഈ വിഭിന്ന ദേശങ്ങളിലാണെങ്കിലും നിങ്ങൾക്കൊക്കെ അന്യോന്യം അറിയാം. നിങ്ങളെല്ലാം പേരുകൾ വിളിച്ച് പറയാൻ പറ്റുന്നവരാണ്. നിങ്ങൾ നാട്ടിലൊരു കല്യാണം വന്നാൽ ഒന്നിച്ചു കൂടുന്നവരാണ്. നിങ്ങൾക്കൊരു വിഷയം വന്നാൽ ഒന്നിച്ച് നേരിടുന്നവരാണ്. ഈ നാട്ടിലൊരു റോഡ് നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഈ നാട്ടിലൊരു കിണർ നിങ്ങളുടെ ആവശ്യമാണ്. ഈ നാട്ടിന്റെ ഒരു പാരിസ്ഥിതിക പ്രശ്നം നിങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നമാണ്. ഈ നാട്ടിലെ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കാൻ കഴിയാവുന്ന ഇന്ന് നമ്മൾ ജീവിക്കുന്ന കാലത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഈ നാല് തരത്തിൽ കൊണ്ടു നടക്കേണ്ട വ്യക്തി, കുടുംബം, സമൂഹം ഇത് മാനിക്കാതെ ജീവിക്കുന്നു എന്നതാണ് പ്രശ്നം. ലളിതമായി പറഞ്ഞാൽ പേഴ്സണൽ സോണിൽ നിൽക്കേണ്ട പലരും ഇപ്പോഴുള്ളത് എവിടെയാണ്? പബ്ലിക് സോണിലാണ്. എന്ന് പറഞ്ഞാൽ സ്വന്തക്കാർ തമ്മിൽ തെറ്റി നടക്കുകയാണ്, വീട്ടുകാർ തമ്മിൽ മിണ്ടാതിരിക്കുകയാണ്, നാട്ടുകാർ തമ്മിൽ വലിയ പിണക്കത്തിലാണ്, സ്വന്തം മക്കളും മാതാപിതാക്കളും ശത്രുതയിലാണ്. അങ്ങനെ ഒരു കാലം വന്നാൽ ഇന്റിമേറ്റ് സോണിലുള്ളവരെല്ലാം വൃദ്ധസദനത്തിലേക്ക് പോകും എന്ന് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ്. നിങ്ങളിങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കേണ്ട അമ്മ, നിങ്ങളുടെ സ്വന്തം ഉപ്പ, അവര് പ്രായം ചെന്ന് വേദനയിലേക്ക് അവരുടെ പ്രായത്തിന്റെ വിവസനകൾ അനുഭവിക്കുമ്പോൾ മക്കൾക്ക് അതൊരു ഭാരമാണ്. അവരെടുത്തുകൊണ്ടുപോയി വൃദ്ധസദനങ്ങളിലേക്ക് വലിച്ചെറിയുന്ന, പുറംകാല കൊണ്ട് ചവിട്ടിയെറിയുന്ന കുട്ടികൾ വരും. കാരണം ഇന്റിമേറ്റ് സോണിൽ നിർത്തേണ്ടതിന് പകരം നിങ്ങൾ അവരെ നിർത്തിയത് പബ്ലിക് സോണിലാണ്. കണ്ടാൽ പരിചയമില്ലാത്തടത്ത് പത്ത് കുട്ടികളുള്ളൊരമ്മ വൃദ്ധസദനത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ നിയമപാലകരുടെ മുഖത്ത് നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്, ഒന്ന് പെറ്റപ്പോ ഞാൻ ആലോചിച്ചു അവൻ എന്നെ നോക്കും, രണ്ടാമത്തത് പെറ്റപ്പോ ഞാൻ പറഞ്ഞു രണ്ടിലൊരാൾ എന്നെ നോക്കും, മൂന്നാമത്തത് പെറ്റപ്പോ ഞാൻ പറഞ്ഞു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉപകാരത്തിനെത്തും, അങ്ങനെ ഞാൻ പത്ത് പെറ്റപ്പോഴും ഞാൻ വിചാരിച്ചു ഇതിൽ ആരെങ്കിലും ഒരാൾ എന്നെ നോക്കാതിരിക്കില്ല. പക്ഷെ പത്ത് പേരും എന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ ഞാൻ തിരിച്ചറിഞ്ഞു ഇവനിൽ ഒരിത്തിനും എന്റെ ഉപകാരത്തിനെത്തിയില്ല, ആരും തിരിഞ്ഞു നോക്കിയില്ല. എത്ര ആളുകളാ വയനാട് ജില്ലയിൽ മാത്രം എത്ര വൃദ്ധസദനങ്ങളുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കൂടി കൂടി വരികയല്ലേ, ഓരോ മാസത്തിലും പുതിയത് ഓപ്പൺ ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്?
നമ്മുടെ സമൂഹത്തിലെ ഈ ഇന്റിമേറ്റ് സോണിൽ നിർത്തേണ്ട പലർക്കും അവിടെ നിർത്താൻ കഴിയുന്നില്ല. അവരുടെ വേണ്ടപ്പെട്ടവരെ, എല്ലാ മതവിശ്വാസങ്ങളുമുണ്ട്, എല്ലാ വിശ്വാസധാരകളുമുണ്ട്, കാഴ്ചപ്പാടുകളുണ്ട്, പ്രഭാഷണങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള രചനകളുണ്ട്, സന്ദേശങ്ങളുണ്ട്, ഉപദേശങ്ങളുണ്ട്, എല്ലാം ഉണ്ടായിട്ടും നമുക്ക് സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല. ഒന്ന്, രണ്ട്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, കുടുംബ പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയല്ലേ, ഡൈവോഴ്സ് റേറ്റ് കൂടിക്കൂടി വരുന്നു, ഭാര്യഭർത്താക്കന്മാർ തെറ്റിപ്പിരിയുന്നതിന്റെ എണ്ണം വർദ്ധിക്കുന്നു, എല്ലാ കവലകളിലും കൗൺസിലിംഗ് സെന്ററുകൾ തുടങ്ങുന്നു, ഏറ്റവും കൂടുതൽ തിരക്കുള്ള ആളുകൾ കൗൺസിലേഴ്സ് ആണ്. എന്താ കാരണം? എല്ലാം പിരിയുകയാണ്. പിരിയുന്നതിനെ കൂട്ടിയോജിപ്പിക്കേണ്ടതാണ് ഇപ്പോഴത്തെ പ്രശ്നം. അച്ഛനും മകനും പറ്റണില്ല, മകൻ അച്ഛനെ പറ്റണില്ല, ഭാര്യക്ക് ഭർത്താവിനെ പറ്റുന്നില്ല, ഭർത്താവിന് ഭാര്യയെ പറ്റുന്നില്ല. അപ്പൊ സ്വാഭാവികമായും കുടുംബങ്ങളിൽ ഈ ഒളിച്ചിലുണ്ടാകുന്നു. അവിടെ ഈ ഇന്റിമേറ്റ് സോണ് കീപ്പ് ചെയ്യപ്പെടുന്നില്ല. പേഴ്സണൽ സോണ് ഭദ്രമല്ല, സോഷ്യൽ സോണ് ഭദ്രമല്ല, അതുകൊണ്ട് പബ്ലിക് സോണും ഭദ്രമല്ല. രാജ്യം വലിയ അപകടത്തിലാണ്. രാജ്യത്തിൽ വലിയ അന്യായങ്ങൾ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യർ തമ്മിൽ കഴുത്തറത്തുകൊണ്ടിരിക്കുകയാണ്. സ്നേഹബന്ധങ്ങൾ ചോർന്നു പോവുകയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുകയാണ്. ഈ ദുരന്തത്തെയാണ് ഒരുപക്ഷെ വേദഗ്രന്ഥങ്ങളിൽ വളരെ ഹൃദ്യമായി പങ്കുവെക്കുന്ന ഒരു വരിയുണ്ട്. കലിയുഗത്തെ പറയുകയാണ്. എന്താണ് കലിയുഗം എന്ന് പരിചയപ്പെടുത്തുമ്പോൾ പരിചയപ്പെടുത്തുന്ന ഒരു മനോഹരമായ ഒരു വരിയാണ്. എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരു വാക്കുകളാണ്. എന്താണ് നമ്മുടെ രാജ്യത്തിൽ ഇങ്ങനെ തകർച്ചയുണ്ടാകേണ്ടതിന്റെ കാരണമെന്ന് എത്രയോ കാലം മുമ്പ് ഋഷീശ്വരന്മാർ പറഞ്ഞൊരു മനോഹരമായ വാര്യം. അതിൽ വളരെ ഹൃദ്യമായി പങ്കുവെക്കുന്നത് ഈ ഭൂമിയിൽ നിർവീര്യ പ്രതിവി. നിങ്ങൾ ഈ നാല് സോണുകൾ ഭദ്രമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിച്ചു നോക്ക്. അത് മതി നമുക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാൻ, നമ്മുടെ കുടുംബങ്ങളെ മെച്ചപ്പെടുത്താൻ, വീട്ടിലെ ആളുകളെ മെച്ചപ്പെടുത്താൻ. നിങ്ങൾ ഒന്നാമത്തത് ഇന്റിമേറ്റ് സോൺ, ഭാര്യ ഭർത്താക്കന്മാർ മാതാപിതാക്കൾ മക്കൾ അതാണല്ലോ, അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാർ. ഈ സ്നേഹബന്ധത്തെയാണ് ഇന്റിമേറ്റ് എന്ന് പറയാം. നമ്മളിൽ എത്ര പേർക്ക് ഇതെത്ര സ്നേഹത്തോടെ കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്ര പേർക്ക് ഈ മൂല്യത്തെ ആത്മാർത്ഥമായി കൊണ്ടു നടക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേര് ഈ കുടുംബത്തിന്റെ ഊഷ്മളത അഭിമാനത്തോടെ പകരുന്നവരാണ്? ആ പകരുന്ന മൂല്യങ്ങളിലാണ് പലപ്പോഴും നമുക്ക് തകർച്ച വരുന്നത്. ഏറ്റവും ലളിതമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കാം. നിങ്ങളുടെ കൂട്ടത്തിൽ വിദ്യാഭ്യാസം ഒഴിവാക്കുക. വിദ്യാഭ്യാസം നമ്മളെക്കാളൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാവും. സ്വഭാവം, സത്യസന്ധത, മൂല്യം, ധർമ്മം, വിശ്വാസം, ആരാധന, ആചാരം, ഇതൊക്കെയാണല്ലോ നമ്മളൊരു മനുഷ്യനെ, വ്യക്തിയെ വ്യത്യസ്തനാക്കുന്നത്. ആ ഘടകങ്ങളിലൊക്കെ, വ്യക്തിതലങ്ങളിലെല്ലാം എന്റെ മക്കൾ അവരെന്നെ പോലെ തന്നെ ഭാവിയിൽ ആയിത്തീരണം എന്ന് ഉറപ്പുള്ള ആളുകളൊന്ന് കൈവയ്ക്കെ. സ്വഭാവം, സത്യസന്ധത, മൂല്യം, സ്നേഹം, നീതി, ആരാധന, വിശ്വാസം, ഇതിലൊക്കെ എന്റെ കുട്ടികൾ എന്നെ പോലെയാകണം എന്ന് അഭിപ്രായമുള്ള ആളുകളൊന്ന് കൈവയ്ക്കെ. ഹാർഡ്ലി വി ആർ ഗെറ്റിംഗ് ഓൺലി 6 to 7 പീപ്പിൾ ഹാൻഡ്സ് ഡൗൺ. ബാക്കി ആരും കൈവയ്ക്കില്ല. എന്തേ കാരണം? എന്തായിരിക്കും? ഒന്ന്, പല ആളുകളും മനസ്സിൽ കരുതുന്ന ഇതാണ്, ആരെ പോലെ ആയാലും എന്നെ പോലെ ആകാൻ പാടില്ല. ഇനി എന്റെ കുട്ടി ആരെ പോയാലും എന്നെ പോലെ ആകാൻ പാടില്ല. അല്ലെങ്കിൽ ചില ആളുകളൊക്കെ വിചാരിക്കുക എന്നെക്കാളും നന്നായി മാറിക്കോട്ടെ എന്ന് ചിലപ്പോൾ പ്രത്യാശിക്കുന്നവരുണ്ടാകും. പക്ഷെ രണ്ടാമത്തതാണ് സാധ്യത വളരെ കൂടുതൽ. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ കുട്ടികളോട് പലപ്പോഴും നീ എന്നെ പോലെ ആകുന്നതാണ് എനിക്ക് ഇഷ്ടമെന്ന് പറയാൻ കഴിയണില്ല. പലർക്കും പല രക്ഷിതാക്കൾക്ക് ലോകത്ത് ഏറ്റവും വലിയ നന്മകൾ പരിചയപ്പെടുത്തുന്ന, അല്ലെങ്കിൽ മൂല്യങ്ങളെ പരിചയപ്പെടുത്തുന്ന, ആ ജീവിത സാഹചര്യങ്ങളെ പങ്കുവെക്കുന്ന ഇടങ്ങളിലെല്ലാം നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യവത്തായ ഒരു സംസ്കാരം എന്ന് പറയുന്നത് ഇത് തിരിച്ചറിയാൻ ഒരു മനുഷ്യന് കഴിയാന്നുള്ളതാണ്. എന്നെ പോലെ എന്റെ കുട്ടികൾ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എല്ലാ വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ചത് അതാണ്. എല്ലാ സംസ്കാരങ്ങളും ലോകത്ത് പറഞ്ഞു കൊടുത്തത് അതാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ മാതൃക നിങ്ങളാണ്. അവനവന്റെ മാതാപിതാക്കൾക്കാൾ വലിയ വിളക്ക്, വലിയ വെളിച്ചം എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ പള്ളിയുടെ പേര് സെന്റ് മേരീസ് എന്നാണ്. ഒരു കുഞ്ഞിന് ഒരമ്മ എന്തുമാത്രം പ്രധാനമാണ് എന്ന് ചരിത്രം കൊണ്ട് എഴുതിയ ഒരു ചരിത്രമാണത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ചരിത്രത്തിൽ അത് ഒരമ്മക്ക് കാരണം വേണ്ട. അത് ദൈവം സൃഷ്ടിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളൊരു വിവാഹം എന്ന് പറയുന്ന മാനദണ്ഡം പോലും വേണ്ടി വരില്ല. അത് ദൈവികമായ തീരുമാനത്തിൽ ഒരു കുഞ്ഞിന്റെ അമ്മയായി ലോകത്തിന്റെ വെളിച്ചം കൊടുക്കണമെന്ന് ചരിത്രത്തിൽ ദൈവികമായ നിശ്ചയം വന്നാൽ ആ പ്രാപഞ്ചികമായ യാഥാർത്ഥ്യം ഏറ്റെടുക്കുമ്പോൾ അവിടുത്തെ ലോകത്തിന്റെ വെളിച്ചമാകാൻ ഒരു മകൻ. ആ ഒരു ഇസ്രായേൽ സമൂഹത്തിന് മോശ എന്ന പ്രവാചകന്റെ ശേഷം, ആ മോശസിന് ശേഷം കടന്നു വരുന്ന ഒരു വെളിച്ചത്തെ, ഒരു രാജാവിനെ, ഒരു നേതാവിനെ, അതൊരമ്മയിലൂടെ ലോകത്തിന് കൈമാറണമെന്ന് ലോകം ആഗ്രഹിക്കേണ്ടതിന്റെ ചരിത്രപരമായ നിർമ്മിതി നിങ്ങൾ ആലോചിച്ച് നോക്കുക. ആരാണ് മാതൃക? സ്വന്തം മാതാവാണ്. ആരാണ് വെളിച്ചം? സ്വന്തം മാതാവാണ്. ആരാണ് വഴികാട്ടി? സ്വന്തം മാതാവാണ്. ആ വഴികാട്ടിയാകുമ്പോൾ മാതാവിനേക്കാൾ ഉയർന്ന ഔന്നിത്യത്തിലെത്തുന്ന മക്കൾ ലോകത്തിന്റെ ചരിത്രം തീർക്കുന്നു, ലോകത്തിന്റെ സംസ്കാരത്തെ മാറ്റിയെഴുതുന്നു, ലോക സമൂഹത്തിന്റെ വഴിയും വെളിച്ചവുമായി മാറുന്നു. ചരിത്രത്തിലെല്ലായ്പ്പോഴും ഞാനും നിങ്ങളും പഠിക്കേണ്ടത് മാതാപിതാക്കൾ എന്നത് ഐഡിയൽ ആവുക എന്നുള്ളതാണ്, റോൾ മോഡൽ ആവുക എന്നുള്ളതാണ്.
അവനവന്റെ കുട്ടികൾക്ക് പറയാൻ കഴിയാവുന്ന ഏറ്റവും വലിയ സ്നേഹത്തിന്റെ തുരുത്തായി സ്വന്തം മാതാപിതാക്കൾക്ക് മാറാൻ പറ്റൂ എന്നുള്ളതാണ്. ചരിത്രത്തിൽ എത്രയോ മനുഷ്യർ അങ്ങനെയാണ് ലോകത്തിന്റെ മൂല്യങ്ങളെ കണ്ടെത്തിയവരാണ്, ലോകത്തിന്റെ നന്മകളെ ലോകത്തോട് വിളിച്ചു പറയാനുള്ള തന്റെ ഇടം കിട്ടിയവരാണ്. ആ സംസ്കാരത്തെ ലോകത്തിനോട് കൊടുക്കാൻ അവരുടെ ജീവിതകാലത്ത് അവർക്ക് കഴിഞ്ഞു എന്നതാണ്. മാതാപിതാക്കൾ എന്നത് ഇന്ന് പലപ്പോഴും കുട്ടികളുടെ മുന്നിൽ മാതൃകയാകുന്നില്ല എന്നുള്ളതാണ്. പല കുട്ടികളുടെയും മുന്നിൽ രക്ഷിതാക്കൾ തോൽക്കുകയാണ്. എന്നിട്ട് പറയണം, ഞാൻ പറഞ്ഞാൽ എന്റെ കുട്ടി കേൾക്കില്ല, ഞാനെന്ത് ചെയ്യാനാണ്, എന്റെ കുട്ടി ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല, നിങ്ങൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞു കൊടുത്താലേ കേൾക്കുള്ളൂ. എന്നിട്ട് കൗൺസിലേഴ്സിനോട് ചെന്നിട്ട് പറയാണ്, അവന് അച്ഛനെ കുറിച്ച്, ഉപ്പയെ കുറിച്ച്, ഉമ്മയെ കുറിച്ച്, പിതാവിനെ കുറിച്ച്, മാതാവിനെ കുറിച്ച് യാതൊരു വിലയില്ല. ഈ സ്വന്തം മാതാപിതാക്കൾക്ക് വിലയില്ലാത്തൊരു തലമുറ കടന്നു വന്നാൽ ആ തലമുറ എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നാളത്തെ സമൂഹത്തിന്റെ ഭാഗധേയം നിർണയിക്കുക? അവരെങ്ങനെയാണ് ലോക സമൂഹത്തിന് മുന്നിൽ ഞാനിപ്പറഞ്ഞ മാനവികതയും മൂല്യവും സംസ്കാരവും ധാർമ്മികതയും ചരിത്രത്തിലേക്ക് കൈമാറുക? ലോകം മാറണമെങ്കിൽ ഞാൻ ചില ഘടകങ്ങൾ മാത്രം, സൂചകങ്ങൾ മാത്രം പറഞ്ഞു പോവാണ്. ഒന്ന്, നല്ല മാതാപിതാക്കൾ ഈ രാജ്യത്തിന്റെ സമ്പത്തായി മാറണം, ഒരു നാടിന്റെ സമ്പത്തായി മാറണം, ഒരു മതത്തിന്റെ സമ്പത്തായി മാറണം. സ്വന്തം മാതാപിതാക്കൾ എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയണം. ഞാൻ പലപ്പോഴും നമ്മുടെ നാട്ടിൽ പലരോടും വിദ്യാർത്ഥികളോട് ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ റോൾ മോഡൽ ആരാണ്? അവരൊക്കെ വലിയ ആവേശത്തോടെ പറയും, എ പി ജെ അബ്ദുൽ കലാം, അല്ലെങ്കിൽ മഹാത്മാഗാന്ധി, അല്ലെങ്കിൽ അതിനും ഉയർന്ന വ്യക്തികളുടെ പേരുകൾ പറയും. ലോക പ്രശസ്തരായ സൈദ്ധാന്തികരുടെ പേരുകൾ പറയും, സയന്റിസ്റ്റുകളുടെ പേരുകൾ പറയും, വിശ്രുതരായ ലോകത്തിലെ അത്ഭുത പ്രതിഭാസങ്ങളുടെ പേരുകൾ പറയും. വളരെ അപൂർവം ആളുകൾ മാത്രമാണ് സ്വന്തം മാതാവിന്റെ പേര് പറയുന്നത് ഞാൻ കേട്ടത്, സ്വന്തം പിതാവിന്റെ പേര് പറയുന്നത് ഞാൻ കേട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ 24 മണിക്കൂർ എനിക്ക് എൻ്റെ വെളിച്ചമാകാൻ കഴിയുന്നത് എൻ്റെ മാതാവാണ്, എൻ്റെ പിതാവാണ്. എൻ്റെ ജീവിതത്തിന്റെ എല്ലാ വെളിച്ചവും അവരാണ്, എൻ്റെ ജീവിതത്തിന്റെ സുഖം അതാണ്, എൻ്റെ ജീവിതത്തിന്റെ സന്തോഷം അവരാണ്. സ്വന്തം പെറ്റതള്ളയെ തന്റെ ജീവിതത്തിന്റെ സ്നേഹത്തിന്റെ നിറനിലാവായി കാണാൻ ഒരു കുഞ്ഞിന് കഴിയുന്നില്ലെങ്കിൽ എത്ര വലിയ ദുരന്തമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പെറ്റുപോറ്റി വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ, അവരെ മാനിക്കാൻ കഴിയാത്ത കുട്ടികൾ വളർന്നു വന്നാൽ അതെന്തുമാത്രം വലിയ ദുരന്തമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ആ ദുരന്തം ലോകത്തെ സംബന്ധിച്ചിടത്തോളം സഹിക്കാനാവാത്തതാണ്, താങ്ങാനാവാത്തതാണ്, ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അതാണ് ഒരുപക്ഷെ ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദയനീയത എന്ന് പറയുന്നത്. സ്വന്തം മാതാപിതാക്കളെ വെളിച്ചമായി കാണുന്ന ഒരു തലമുറ നമ്മൾക്കിടയിൽ ഉണ്ടാവേണ്ടതുണ്ട്. സ്വന്തം മാതാപിതാക്കളെ ലോകത്തിന്റെ അനുഗ്രഹമായി കാണുന്ന ഒരു തലമുറ നമ്മുടെ വീടുകളിൽ രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. ആ തലമുറ അങ്ങനെ വളർന്നു വരുന്ന സമയത്താണ് ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും നല്ല അടയാളങ്ങളായി നമുക്ക് മാറാൻ കഴിയുക. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകരോട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവൻ? പ്രവാചകൻ കൊടുക്കുന്ന മറുപടി ആരാധിക്കുന്നവൻ എന്നല്ല, ദൈവത്തിനെ വണങ്ങുന്നവൻ വണങ്ങുന്നവൻ എന്നല്ല, നിങ്ങളിൽ ആരാണോ കുടുംബത്തോട് നന്നായവൻ അവനാണ് എന്നാണ്. നിങ്ങളിൽ മാന്യനായ ഭർത്താവാരാ അവനാണ് നല്ലവൻ, നിങ്ങളിൽ മാന്യനായ പിതാവാരാണ് അവനാണ് നല്ലവൻ, നിങ്ങളിൽ ആരാണ് മാന്യനായ മകൻ, മാന്യനായ ഭാര്യ, മാന്യയായ ഭാര്യ, മാന്യയായ മാതാവ്, അവരാണ് ലോകത്തിൽ ഏറ്റവും അന്തസ്സുള്ളവർ. ഒരുപാട് ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കുന്നവരല്ലേ? അത് തിരിച്ചറിയണമെങ്കിൽ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കൾ തെളിയിക്കുന്നവരായി എനിക്ക് നിങ്ങൾക്ക് മാറാൻ കഴിയണം. മാത്യു പുസ്തകത്തിലെ 18-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 7 വരെയുള്ള ഒരു വചനം, ഒരുപക്ഷെ കൗൺസിലർ എന്ന നിലയിൽ, മനഃശാസ്ത്ര മേഖലയിൽ ഇടപെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുള്ള ഒരു വചനമാണ്. അതിൽ 1 മുതൽ 7 വരെയുള്ള വചനത്തിൽ ഒരു സംഭാഷണമാണ്, കുട്ടികളുടെ വിലയെക്കുറിച്ച്, കുടുംബത്തിന്റെ വിലയെക്കുറിച്ച് പറയുന്ന ഒരു ഘട്ടമാണ്. ഒരു പറ്റം ശിഷ്യഗണങ്ങൾ വന്ന് യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, ഹൂ ഈസ് ഗ്രേറ്റസ്റ്റ് ഇൻ ദി കിംഗ്ഡം ഓഫ് ഹെവൻ, സ്വർഗത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നവർ ആരാണ്, സ്വർഗത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനീയർ ആരാണ്? ആ ചോദ്യത്തിന് ജീസസ് നൽകുന്ന ഏറ്റവും ഹൃദ്യമായ മറുപടി, അദ്ദേഹം ഒരു കുട്ടിയെ വിളിച്ചു, വിളിച്ചിട്ട് മുകളിൽ നിർത്തി, മുന്നിൽ നിർത്തി, എന്നിട്ട് ആ കുട്ടിയെ മുന്നിൽ നിർത്തിയിട്ട് ചോദിച്ച അനുചരന്മാരോട് ഈ കുഞ്ഞിനെ ചൂണ്ടിക്കാണിച്ചിട്ട് വിളിച്ചപ്പോ പറഞ്ഞു, ആ കുട്ടിയെ കാണിച്ചിട്ട് പറയണം, ഐ ടെൽ യു ദി ട്രൂത്ത്, അൺലെസ് യു ചേഞ്ച് ആൻഡ് ബിക്കം ലൈക്ക് ലിറ്റിൽ ചിൽഡ്രൻ, യു വിൽ നെവർ എൻ്റർ ദ കിംഗ്ഡം ഓഫ് ഹെവൻ. നിങ്ങൾ ഈ മുന്നിൽ എടുത്തു നിർത്തിയിട്ടുള്ള കുഞ്ഞു ആ കുഞ്ഞിനെ പോലെ ആകുന്നത് വരെ, ആ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായി നിങ്ങൾ മാറുന്നത് വരെ, ഈ കുഞ്ഞിനെ പോലെ സൗന്ദര്യവും സൗകുമാര്യതയും സ്നേഹവും നന്മയും നൈർമല്യവും ഉള്ള ഒരു വ്യക്തിയായി നിങ്ങൾ മാറിത്തീരുന്നത് വരെ, യു വിൽ നെവർ എൻഡർ ദി കിംഗ്ഡം ഓഫ് ഹെവൻ, സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ല, സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ല. ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കത നിങ്ങൾ ആവാഹിക്കുന്നത് വരെ, ആ കുഞ്ഞിനെ പോലെ നിങ്ങൾക്ക് മൂല്യവത്തായ ഒരു നന്മയെ കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നത് വരെ, ഒരിക്കലും സ്വർഗരാജ്യത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശനമില്ല എന്ന് വിളിച്ചു പറയുന്ന ഒരു വാക്ക് നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര ഹൃദ്യമാണ്. സമൂഹത്തിൽ മനുഷ്യൻ പഠിക്കേണ്ടത് അങ്ങനെ ഒരു മൂല്യബോധമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ എത്ര നിഷ്കളങ്കരാണ്, അവരെക്കാൾ നിഷ്കളങ്കതയോടെ, ആ കുഞ്ഞിനേക്കാൾ നൈർമല്യമുള്ളവരായി മാറാൻ
ഒരുപക്ഷെ ലോകത്ത് ദൈവം നിശ്ചയിക്കപ്പെട്ട ആ പരമകാരുണ്യകനായ പടച്ചതമ്പുരാന്റെ കാരുണ്യം കടന്നു വരേണ്ട വിഭാഗമാണ് ഞാൻ നിങ്ങളുമെന്ന് പറയുന്നത്. അങ്ങനെ വിളക്കും വെളിച്ചവുമാകാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞാൽ അവരിലൂടെ സ്വർഗം നിലകൊള്ളുകയും അവരിലൂടെ സ്വർഗത്തിന്റെ ചൈതന്യം ലോകത്തേക്ക് പ്രവചിക്കുകയും ചെയ്യും എന്ന് വിളിച്ചു പറയുന്നതിന്റെ നന്മതാണ്. Anyone who does not provide for their relatives and especially for their own household. ആരെങ്കിലും സ്വന്തം കുടുംബത്തിൽ നന്മ ചെയ്യാത്തവരാണെങ്കിൽ, അവർക്കിടയിൽ സുഹൃതങ്ങൾ കൊടുക്കാത്തവരാണെങ്കിൽ, അവർക്കിടയിൽ മൂല്യങ്ങൾ കാണിക്കാത്തവരാണെങ്കിൽ, has denied the faith. അവർ വിശ്വാസത്തെ നിരാകരിച്ചവരാണ്, അവർ ദൈവികതയെ ചോദ്യം ചെയ്തവരാണ്. And is worse than an unbeliever. ഒരു അവിശ്വാസിയേക്കാൾ ഏറ്റവും മോശക്കാരാണ് അങ്ങനെയുള്ള സ്നേഹത്തിന്റെ വിലയറിയാത്തവർ എന്ന് പഠിപ്പിക്കുന്നതിന്റെ ഗൗരവം നിങ്ങൾ ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ വരുമ്പോ ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും കൊടുക്കേണ്ടത് സ്നേഹമെന്ന മൂല്യമാണ്. ഒരു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനാകാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുക എന്ന പാഠമാണ്. എന്റെ ഇന്റിമേറ്റ് സോണിലുള്ള ആളുകളെ ഉൾക്കൊള്ളാൻ എനിക്ക് കഴിയുക എന്നതാണ്. അത് മരണം കൊണ്ടുപോലും വേർപിരിയാത്ത സ്നേഹമാണ്. എന്റെ മാതാവ്, എന്റെ പിതാവ്, എന്റെ സ്നേഹധനിയായ സഹോദരൻ, സഹോദരി, എന്റെ മകൾ, എന്റെ മകൻ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ് എന്ന് പറയുന്നത് ആ സ്നേഹസുദൃഢമായ ഒരു ബന്ധത്തെ നിലനിർത്താൻ എനിക്ക് നിങ്ങൾക്കും കഴിയുക എന്നുള്ളതാണ്. ആ ഇന്റിമേറ്റ് സോണിലെ മറ്റൊരു ഹൃദ്യമായ ബന്ധമാണ് ഇന എന്ന് പറയുന്നത്, ഭാര്യ ഭർത്താവ് എന്ന് പറയുന്നത്. വളരെ കൃത്യം, വളരെ ഒരു വൈകാരികമായ ഒരു രംഗത്ത് ഒരിക്കലും പവർഫുൾ ഏതാണ് നിങ്ങളൊക്കെ അഭിപ്രായങ്ങൾ പറയണം, അല്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ലേ? തണുപ്പ് നിങ്ങൾ അങ്ങനെ തണുത്തിരുന്ന ഞാൻ വേ നിർത്തും. വലത്, ഇടത്, ഏതാറ്റും വലുത്? അപ്പൊ ഇടത് കൈ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? അവങ്ങൾക്ക് പട്ടാണിക്കൂപ്പിൽ എല്ലാവർക്കും ഇനി വലത് കൈ മതി. അങ്ങനെ പറഞ്ഞാ പറ്റില്ല. അപ്പൊ ഇടത് കൈ വേണം, വേണം. വലത് കണ്ണ്, ഇടത് കണ്ണ്. ഇത് നിങ്ങൾക്ക് ഒരു ദിവസം ഒരു ആള് വന്നിട്ട് പറയാം, നിങ്ങൾ എല്ലാവരുടെയും ഒരു കണ്ണ് എടുക്കാൻ പോകണം, ഒരു കണ്ണേ ഉള്ളൂ. അതുകൊണ്ട് ഈ കണ്ണിൽ ഏതെങ്കിലും ഒന്ന് തീരുമാനിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ കൂടി തീരുമാനിച്ച് അഭിപ്രായം പറയാം, ആ കണ്ണ് ഇനി നാളെ മുതൽ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ ഏത് കണ്ണങ്ങൾ തീരുമാനിക്കാം? രണ്ടും ആദ്യമൊന്ന് പൊത്തി പിടിച്ച് നോക്കുന്നിട്ട് പറയും ഏ ഇടത് മതി, പിന്നെ പൊത്തി പിടിച്ച് വലത് മതി, പിന്നെ പറയേ പറ്റിയ രണ്ടും വേണം. യെസ്, രണ്ട് കാതുകൾ എടുത്തിട്ട് ഏതാ നന്നായി കേൾക്കുന്നത്? ഒരു കാതെടുത്ത് ഒന്ന് ഞാൻ മുറിക്കാൻ പോകണെന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അടിപൊളിയാ നമുക്ക് തീരുമാനത്തിലെത്തും. ഇല്ല, അവസാനം നമ്മൾ പറയും ഇത് രണ്ടും വേണം, രണ്ട് ചുണ്ടുകൾ, ഒന്ന് മതി നിനക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമോ? നേവോ നേവോ, ഇത് രണ്ടും നമുക്ക് വേണം. പ്രിയപ്പെട്ടവര്, ഇണ എന്ന് പറഞ്ഞാൽ അതാണ്, വലത് കൈയുടെ ഇണയാണ് ഇടത് കൈ. അതുകൊണ്ട് തന്നെ ഈ കൈക്കൊരു സുഖം കിട്ടണമെങ്കിൽ ഈ കൈ ഉണ്ടായേ പറ്റൂ. നിങ്ങളൊരു കുപ്പായിടുന്നതിന് അങ്ങനെ ആലോചിച്ചു നോക്കുക, ഇടത് കൈ ഇല്ലാത്ത ഒരാൾ കുപ്പായിടുന്നത്, ആ ഷർട്ട് അത് അപൂർണമാണ്. നിങ്ങളുടെ ഒരു കാലില്ലാത്ത ഒരു മനുഷ്യന്റെ നടത്തം അപൂർണമാണ്, ഒരു കണ്ണില്ലാത്ത ഒരു മനുഷ്യന്റെ മുഖം അപൂർണമാണ്, ഒരു ചുണ്ട് നഷ്ടപ്പെട്ട മനുഷ്യൻ അത് വികൃതമാണ്. എന്തുകൊണ്ടാണ് ഇത്? ലോകത്ത് ഇണ എന്ന് പറയുന്നത് ഒന്നിച്ചുണ്ടാവേണ്ട സംഗതിയാണ്. എന്നാൽ ഇങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കണം, ഇതില് രണ്ടും ഒരേ പണിയാണ് എടുക്കുന്നത്? വലത്തെ കൈയിന്റെ അതേ പണിയാണ് അടുത്ത കൈ ചെയ്യണത്? ആരെയും ഒരാൾ പറയണേ ഇനി മേലിൽ വലത്തെ കൈ വന്റെ ചെയ്യുന്ന പണിയൊക്കെ ആർക്ക് കൊടുക്കണം? ഇടത്തെ കൈ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ രണ്ടും ഒരേ പണി ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ ഞങ്ങളൊക്കെ സൈക്കോളജിയിൽ ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് ബ്രെയിൻ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി രണ്ട് കൈ ഒരുപോലെ പ്രവർത്തിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇനി രണ്ടും ഒരേ ധർമ്മമാണെന്ന് പറയുന്നതോടുകൂടി നിങ്ങൾക്ക് രണ്ട് കൈയുടെ സുഖം നഷ്ടമാവും, രണ്ട് കാലും ഒരേപോലെയാണ്. അതുകൊണ്ട് ഞാൻ ഒന്നിച്ചേ കാല് വെക്കാൻ സാധ്യതയുള്ളൂ. ഒരു വലത് കാലിനെ മുന്തിച്ച് ഇടത് കാല് പിറകിൽ വന്നാൽ വലത് വലുതാവും. അതുകൊണ്ട് ഇനി മലതിൽ ഞാൻ നടക്കുമ്പോ രണ്ട് ഒന്നിച്ചേ വെക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എത്ര നിങ്ങൾക്ക് നടക്കാൻ പറ്റും? തവളച്ചാട്ടം എത്ര നേരം ചാടാൻ പറ്റും? കുറച്ചു നേരം ചാടുമ്പോഴത്തേക്ക് ചാക്കിൽ നിങ്ങൾ താഴെ വീണു. കാരണം എന്താ? തവളച്ചാട്ടം പരാജയപ്പെടുന്നതിന് ഒറ്റ കാരണം നിങ്ങൾ രണ്ടു കാലം ഒന്നിച്ചാണ് വെക്കണെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ കുറെ കാലം ചാടാൻ കഴിയില്ല. തൽക്കാലം ഒരു മത്സരത്തിൽ കുറച്ചു നേരം പിടിച്ചേക്കാൻ പറ്റും, അങ്ങനെ മനുഷ്യന്മാർ പിടിച്ചേക്കുന്നുണ്ടല്ലോ. ഈ രീതിയിൽ ഒരു കാല് മറ്റൊരു കാലിന്റെ ഇണയാണ്, ഒന്നില്ലാതെ മറ്റൊന്നിന് നിലനിൽപ്പില്ല. രണ്ട് കാര്യങ്ങളാണ് ഇണകളുടെ പ്രത്യേകത. ഒന്ന്, രണ്ടും ഒരുപോലെ പ്രത്യേകമാണ്, ഒരുപോലെ പ്രധാനമാണ്. രണ്ടാമത്തത്, രണ്ടിന്റെയും ധർമ്മം വിഭിന്നമാണ്. രണ്ട് ഈ ഭൂമിയിൽ നിർവഹിക്കേണ്ടത് വിഭിന്നങ്ങളായ ധർമ്മമാണ്. നിങ്ങളെ ചെരുപ്പ് നിങ്ങളൊന്ന് സങ്കല്പിച്ചോക്കും, നല്ല വുഡ്ലാൻഡ്സിന്റെ വിലപിടിപ്പുള്ള ഈ പള്ളിപ്പെരുന്നാൾ കഴിഞ്ഞ് പോകുമ്പോ ഒരു ഒരു കച്ചവടക്കാരൻ കൊണ്ടുവന്നിട്ട് വുഡ്ലാൻഡ്സിന്റെ എല്ലാ വലത് കാലിലെ ചെരുപ്പ് കൊടുത്തിട്ട് ഇവിടെ വരികയാണ്. എന്നിട്ട് കഴിഞ്ഞു പോണ ആൾക്കാർക്കൊക്കെ രണ്ട് വലത് കാലിലെ ചെരുപ്പ് തരികയാണ്. നിങ്ങൾ വാങ്ങൂ, നിങ്ങൾ വാങ്ങൂ. വുഡ്ലാൻഡ്സ് ആണ്, സാധാരണ ചെരുപ്പൊന്നുമല്ല.
നാലയ്യായിരം റുപ്യ വിലയുള്ള വലത് കാലിലെ ചെരുപ്പ് നിങ്ങൾ വാങ്ങും. ബാത്റൂമിലേക്ക് വരെ ഉപയോഗിക്കില്ല. കാരണം എന്താ? ഇത് രണ്ട് കാലിന് കിട്ടിയാലേ നമുക്ക് പ്രയോജനമുണ്ടോ? കാരണം ഇതിന്റെ ഇണയില്ല. ആ ഇണയില്ലാതെ ചെരുപ്പിന് ധർമ്മമില്ല. ആ ഇണ നമ്മുടെ, അതുകൊണ്ടാണ് യൂറോപ്പിൽ ജപ്പാനിൽ ഒരിക്കൽ ഹർത്താൽ ഉണ്ടായ സമയത്ത് അവർ സ്ട്രൈക്ക് തീരുമാനിച്ചു. ഹർത്താലുള്ള സ്ട്രൈക്ക്, ആ സ്ട്രൈക്ക് തീരുമാനിച്ചപ്പോ തൊഴിലാളികളൊക്കെ പണിമുടക്കാൻ തീരുമാനിച്ചു. നമ്മളാണെങ്കിൽ നമ്മളെ പണിമുടക്കം എന്ന് പറഞ്ഞാൽ ഇറച്ചിയും കോഴിയൊക്കെ വാങ്ങി അടിച്ചു പൊളിച്ച് ഭക്ഷണം ഉണ്ടാക്കി വീട്ടിൽ വിശ്രമിക്കാനാണ്. അപ്പൊ ജപ്പാനിലെ ആൾക്കാർ തീരുമാനിച്ചു മുതലാളിക്കെതിരെ പ്രതിഷേധിക്കാൻ തീരുമാനിച്ച അവർ തൊഴിലാളികളൊക്കെ മീറ്റിംഗ് കൂടിയിട്ട് പറഞ്ഞു, നാളെ മുതൽ ഒരാഴ്ച കാലം ഫുൾ പ്രതിഷേധമാണ്. നമ്മളെ പ്രതിഷേധം വീട്ടുകാരോടാണ്. എല്ലാ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് വീട്ടിൽ സ്വദിച്ച് ഉറങ്ങി, അങ്ങനെയാണ് നമ്മുടെ നാട്ടിന്റെ പ്രതിഷേധമൊക്കെ പ്രകടിപ്പിക്കുന്നത്. പക്ഷെ അവരെ പ്രതിഷേധിച്ച് എങ്ങനെ നിങ്ങൾ എല്ലാവരും ഫാക്ടറിയിലേക്ക് പോയി, പോയിട്ട് ഒരാഴ്ച കാലം ചെരുപ്പ് ഫാക്ടറിയാണ്, എല്ലാവരും ഒറ്റക്കാലിന്റെ ചെരുപ്പ് മാത്രം ഉണ്ടാക്കി. അവർ തീരുമാനിച്ചു വലത് കാലം മാത്രം ഈ ആഴ്ച ഉണ്ടാക്കൂ, അഥവാ ആ ആഴ്ചത്തെ കച്ചവടം നടന്നില്ല. കാരണം കൊണ്ടുപോകണമെങ്കിൽ ഇത് രണ്ടാമത്തെ കാലം കിട്ടണ്ടേ? രണ്ടാമത്തെ കാലം കിട്ടാതെ ഇവർ കൊണ്ടുപോയി വെക്കാൻ കഴിയില്ല. അങ്ങനെ അവസാനം മുതലാളിമാര് അവരുടെ ഉടമസ്ഥര് മുട്ടുമടക്കി. കാരണം എന്താ, ഇവർ ഒരു ചെരുപ്പ് കൊണ്ട് എന്ത് ചെയ്യാനാണ്? അപ്പൊ മറ്റേ ചെരുപ്പും കൂടി ഇവർ ഉണ്ടാക്കി തന്നാൽ മാത്രമേ മാർക്കറ്റിൽ ഇറങ്ങാൻ പറ്റൂ. അതുകൊണ്ട് അവസാനം അവർക്ക് മുന്നിൽ, തൊഴിലാളികൾക്ക് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്ത് തീരുമാനമായ ശേഷം രണ്ടാമത്തെ ചെരുപ്പ് ഉണ്ടാക്കി. ഇണ എന്ന് പറയുന്നത് അങ്ങനെയാണ്. വാതിലിന്റെ ഒരു പൊളി അതേപോലെയല്ല തൊട്ടപ്പുറത്തുള്ള പൊളി. ഇത് രണ്ടും നിങ്ങൾക്ക് ഒരുപോലെ ചേർത്ത് വെക്കുമ്പോഴേ നിങ്ങൾക്ക് അടക്കാൻ പറ്റുന്നത്. ജീവിതത്തിലെല്ലാം ഈ പ്രപഞ്ചത്തിലെ സസ്യ ലതാദികൾ, ജന്തു ജീവജാലങ്ങൾ, ചേതനവും അചേതനവുമായ ഈ ഭൂമിയിലെ സർവംസഹമായ സർവവും ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നത് ഇണ എന്ന് പറയുന്ന സങ്കല്പത്തിലാണ്. ഒരുപക്ഷെ ഇന്ന് നമ്മൾ പരാജയപ്പെടുന്നത് അങ്ങനെ വാല്യൂ ചെയ്യുന്നിടത്ത് നമ്മൾ പരാജയപ്പെടുകയാണ്. നമ്മളൊരു ഭാര്യയെ ഭർത്താവ് വാല്യൂ ചെയ്യുന്നിടത്ത് പരാജയപ്പെടുകയാണ്. ഞാനൊരു കൗൺസിലിംഗ് രംഗത്ത് അനുഭവിച്ച ഒരു പ്രശ്നമുണ്ട്. 45-ാമത്തെ വയസ്സിൽ ഭാര്യയും ഭർത്താവും പിരിയാൻ തീരുമാനിച്ചു. പിരിയാൻ തീരുമാനിച്ചിട്ട് ഇവരെന്റെ ഒരു സുഹൃത്ത് കൂട്ടിക്കൊണ്ടു വന്നിട്ട് നിങ്ങളൊന്ന് പറഞ്ഞിട്ടൊന്ന് കൗൺസിലിംഗ് ചെയ്തിട്ട് ശരിയാവും നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ മനുഷ്യനെ വിളിച്ച് സംസാരിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ പ്രായത്തിൽ എന്തിനാണ് പിരിയണത്? ഒരു ഡൈവോഴ്സിന്റെ പ്രായമൊന്നും അല്ലല്ലോ. അപ്പൊ ഇയാൾ എങ്ങനെ പറഞ്ഞപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പിരിയാൻ വേണ്ടി തീരുമാനിച്ചതൊന്നുമല്ല, എന്നെ ഭാര്യ ഇങ്ങനെ അസ്വസ്ഥമാക്കിയപ്പോ ഞാന് ദേഷ്യം പിടിച്ചിട്ട് പിരിയാണെന്ന് പറഞ്ഞതാണ്. അവള് നന്നാകുകയാണെങ്കിൽ ഞാൻ നന്നായിക്കൊള്ള, കുഴപ്പമൊന്നുമില്ല എന്നാണ്. അങ്ങനെ ഞാൻ ഈ ഭാര്യയെ വിളിച്ച് സംസാരിച്ചു, നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? എന്തെങ്കിലുമൊക്കെ കുഴപ്പം? ഭർത്താവ് ഭക്ഷണത്തിന് തരുന്നില്ലേ, ചെലവ് തരുന്നില്ലേ, വസ്ത്രം വാങ്ങി തരുന്നില്ലേ, സൗകര്യങ്ങൾ തരുന്നില്ലേ, ഒക്കെ ഉണ്ട്, ഒരു കുഴപ്പമില്ല, പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചു, പിന്നെന്താണ് പ്രശ്നം? പക്ഷെ അയാളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല, ഭയങ്കര ഉറപ്പിക്കലാണ്, അസ്വസ്ഥതയാണ്, സ്വൈര്യം എന്ന് പറയുന്ന സംഗതിയില്ല, തല്ലും തോന്നിവാസവും ഇല്ലാത്ത ദിവസമില്ല. എല്ലാ ദിവസവും അദ്ദേഹം ഇങ്ങനെ പുലഭ്യം വിളിച്ചു പറയും, മദ്യപിച്ചിട്ട് വന്നിട്ട് പ്രഹരിക്കും, വേദനിപ്പിക്കും, പ്രയാസപ്പെടുത്തും. അതുകൊണ്ട് മടുത്തു. ഇപ്പൊ എനിക്ക് പ്രായമൊക്കെ ആയി, മക്കളൊക്കെ വലുതായി, ഇനി ഞാൻ ഡീസന്റ് ആയിട്ട് ജീവിച്ചോളാം, അയാളെ കഴിയില്ല താങ്ങാൻ. അതുകൊണ്ട് നിങ്ങളൊന്ന് ഒഴിവാക്കാൻ വേണ്ടി തന്നെ അയാളെ പ്രൊമോട്ട് ചെയ്യണം, പറഞ്ഞിട്ട് മൂപ്പരോടൊന്ന് പിരിയിപ്പിക്കണം, ഡൈവോഴ്സ് വാങ്ങിത്തരണം എന്ന് പറഞ്ഞു. ഞാൻ ഇയാളെ വിളിച്ചിട്ട് പറഞ്ഞു, സംഗതി വലിയ അപകടമാണ്, നിങ്ങൾ തമ്മിൽ ഒരു കാരണവശാലും ഒത്തുപോകില്ല എന്നാണ് അവർ പറയണത്. അതുകൊണ്ട് ഡൈവോഴ്സ് പെട്ടെന്ന് വേണമെന്നാണ് പറയണത്. അവർ ചോദിച്ചു, എന്താ ഞാൻ ചെയ്ത തെറ്റ് എന്ന് അവർ പറഞ്ഞു എന്ന് ചോദിച്ചു. ആ പറഞ്ഞു, എന്താണ്? അവർക്ക് ഇന്നേ വരെ സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടിയിട്ടില്ല. നിങ്ങൾ തല്ലാത്ത ദിവസമില്ല, തെറി വിളിക്കാത്ത ദിവസമില്ല, നിങ്ങൾ ഇങ്ങനെ വല്ലാതെ വേദനിപ്പിക്കാത്ത ദിവസമില്ല. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ചോദിച്ചൊരു ചോദ്യമുണ്ട്, അല്ല നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത് സാറേ? നമ്മൾ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ നമുക്ക് തല്ലാൻ പറ്റൂലെങ്കിൽ പിന്നെ ആർക്കാണ്? അവനും കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനെ അവനവന് തെറി വിളിക്കാൻ പറ്റൂലെങ്കിൽ പിന്നെ ആർക്കാ തെറി വിളി? ഞാനിങ്ങനെ ആരാന്റെ ഭാര്യനൊന്നല്ലല്ലോ തല്ലിയത്, സ്വന്തം ഭാര്യനെ. അതിനുള്ള അവകാശം നമുക്ക് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ കല്യാണം കഴിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സാധു വിചാരിച്ചത് കല്യാണം എന്നുള്ളത് പിറ്റേന്ന് മുതൽ തല്ലാനുള്ള അല്ലെങ്കിൽ തെറി വിളിക്കാനുള്ള ലൈസൻസ് ആണെന്നാണ്. അവർക്കറിയില്ല ഇണയുടെ വാല്യൂ. അവിടെയാണ് ഇണ എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ മൂല്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. നിങ്ങൾക്ക് ആരാണോ കൂടെ നടക്കുന്നത് അത് നിങ്ങളുടെ ഇറച്ചി കഷ്ണമാണെന്ന് തിരിച്ചറിയുക. അത് ഈ പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് സ്നേഹിക്കാനും കൊടുക്കാനും വാങ്ങാനും ഇഷ്ടത്തോടെ പങ്കുവെക്കാനുമുള്ള ഇടമാണെന്ന് തിരിച്ചറിയാൻ, അവരെ കണ്ടിട്ടാണ് നാളെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരേണ്ടതെന്ന് തിരിച്ചറിയാനുള്ള വിവേകം സമൂഹത്തിന് നഷ്ടപ്പെട്ടതാണ് നമ്മുടെ ദുരന്തം. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥ ഇണകളാകാൻ ശ്രമിക്കുക. ആണ് ചെയ്യുന്ന പണി ആണിന് മാത്രമേ നിർവഹിക്കാൻ കഴിയും, പെണ്ണ് ചെയ്തു കൊടുക്കേണ്ടത് പെണ്ണിനെ നിർവഹിക്കാൻ കഴിയും. അവരാരും ഒരാളെക്കാൾ വലുതോ ഒരാളെക്കാൾ ചെറുതുമല്ല. രണ്ടുപേർക്കും കുടുംബജീവിതത്തിൽ വലിയ നിർവഹണമുണ്ട്, വലിയ നിർമ്മാണപരമായ ഉത്തരവാദിത്തമുണ്ട്. വ്യക്തികൾ നന്നാവണമെങ്കിൽ, നല്ല കുടുംബം ഉണ്ടാവണമെങ്കിൽ അങ്ങനെയേ സാധിക്കും. ആ സുഹൃതം ചെയ്ത ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയുമോ എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അവിടെയാണ് ഇണസങ്കല്പം. മക്കൾ കണ്ട് പഠിക്കണം. ഇന്ന് പല കുട്ടികളും ഞങ്ങളോടൊക്കെ പറയുന്നത് അവർക്ക് അവരുടെ മാതാപിതാക്കൾ തമ്മിൽ തർക്കിക്കുന്നത് കണ്ടിട്ട് അസ്വസ്ഥതയാണ്. അവർ തമ്മിൽ പറയുന്ന വാക്കുകൾ, മോശപ്പെട്ട പ്രയോഗങ്ങൾ അവർ വേദനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പാടില്ല.
നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ ആ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കുഞ്ഞിനെ പോലെ നിഷ്കളങ്കതയുള്ളവരായി മാറാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നതാണ് ചോദ്യം. ആ നിഷ്കളങ്കത നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നാൽ നിങ്ങൾ എപ്പോഴും മൂല്യമുള്ളവരാണ്. നിഷ്കളങ്കത ഇല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. നിങ്ങളുടെ സ്നേഹത്തെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, നിങ്ങളുടെ മൂല്യത്തെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, നിങ്ങളുടെ ഇഷ്ടത്തെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. നിങ്ങൾ എല്ലായ്പ്പോഴും ആ ഇണ എന്ന വാല്യൂ നഷ്ടപ്പെട്ടു പോകുന്നവരാണ്. ആ വാല്യൂ കിട്ടാൻ എന്താ വഴി? നിങ്ങള് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, ക്ഷമിക്കുക. രണ്ട് കാര്യങ്ങളാണ് കുടുംബത്തിൽ ജയിക്കാനുള്ള ഒറ്റമൂലി. ഒന്ന്, ആർട്ട് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. രണ്ട്, ആർട്ട് ഓഫ് ഫോർഗിവ്നെസ്, നിങ്ങള് മാപ്പ് കൊടുക്കുക. ഒന്ന് നന്ദി കാണിക്കുക, രണ്ട് വിട്ടുവീഴ്ച ചെയ്യുക. ഇത് രണ്ടുമാണ് വ്യക്തി കുടുംബ ജീവിതത്തിന്റെ സാമൂഹിക തലത്തിലെ ഏറ്റവും വലിയ സവിശേഷത ഉണ്ടാക്കുന്ന രണ്ട് ഘടകങ്ങൾ. ഒന്നാമത്തത് നന്ദി ബോധമാണ്, രണ്ടാമത്തത് മാപ്പ് കൊടുക്കലാണ്. എന്താണ് ഈ നന്ദി ബോധം എന്ന് പറഞ്ഞാൽ? ഹൗ ഫാർ വി ആർ താങ്ക്ഫുൾ ടു അവർ ഫാമിലി. നമ്മൾ ചിന്തിച്ചു നോക്കും, നമ്മൾ എത്രത്തോളം നമ്മുടെ കുടുംബങ്ങളോട്, നമ്മുടെ വീട്ടിലുള്ളവരോട് സ്നേഹത്തോടെ വർത്തിക്കണമെന്ന് ഇഷ്ടപ്പെടുന്നവരാണ്. ആ സ്നേഹവും നന്ദിയും സമൂഹത്തിൽ ഉണ്ടാകണം, അത് നിറഞ്ഞു നിലനിൽക്കണമെന്ന് കൊതിക്കുന്നവരാണ്. പലപ്പോഴും നമ്മൾക്ക് നന്ദിയുണ്ട്, പക്ഷെ നമ്മൾ പറയാറില്ല. ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാരൊക്കെ ഒന്ന് ആലോചിച്ചു, വീട്ടിൽ എത്ര കാലമായി ഭക്ഷണം ഉണ്ടാക്കി തരുന്നു നമ്മുടെ ഭാര്യ, എപ്പോഴെങ്കിലും ഉണ്ടാക്കി തന്ന ഭക്ഷണത്തിൻ്റെ ഒരു നന്ദി പറഞ്ഞ ഒരു അനുഭവം? ഓ, ഗംഭീരമായിട്ടുണ്ട്, മനോഹരമായിട്ടുണ്ട്, താങ്ക്സ്, നന്ദിയുണ്ട് എന്ന് നമ്മൾ പറഞ്ഞത്. കല്യാണ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടുകാരനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗംഭീരമായിട്ട്, നന്നായിട്ടുണ്ട്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഹോട്ടൽ മുതലാളിനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സംഗതി ഗംഭീരമായിട്ട്, സൂപ്പറായിട്ട്. വീട്ടിലിരിക്കുന്ന വീട്ടുകാർ സ്ഥിരമായി ഭക്ഷണം ഉണ്ടാക്കി തരുന്ന ഒരാളോട് നവം പറയുന്നില്ല. നിങ്ങൾക്ക് എത്ര ദിവസം പുരി നിങ്ങളുടെ ഭർത്താവ് വീട്ടിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം കൊണ്ടുവന്നു തന്നു? എപ്പോഴാണ് പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളെ കൊണ്ടുവരുന്നതൊക്കെ വീട്ടിൽ വലിയൊരു സന്തോഷമാണ്, ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞൊരു ദിവസം? സംഭവിക്കുന്നില്ല. കാരണം എന്താ? ഭാര്യമാരൊക്കെ വിചാരിക്കേണ്ടത് ഇത് അവരെ അവകാശമാണെന്ന്. ഇത് കൊണ്ടല്ലാണ് അവരെ പണി, അത് ഉണ്ടാക്കലാണ് നമ്മളെ പണി. ഇത് രണ്ടു കൂട്ടരും അങ്ങനെ വിചാരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ തമ്മിൽ സ്നേഹം ഉണ്ടാകുന്നില്ല, നന്ദി ഉണ്ടാകുന്നില്ല. നിങ്ങളൊരു ബന്ധം മൊമെന്റ് കംസ് വെൻ യു താങ്ക് ഈച്ച് അദർ, യു വിൽ റിയലൈസ് ദ റിയൽ ഗ്രാറ്റിറ്റ്യൂഡ് ഓഫ് യുവർ ലൈഫ്. നിങ്ങൾ പരസ്പരം നന്ദി പറയുന്ന ഘട്ടം എപ്പോഴാണോ ജീവിതത്തിൽ തുടങ്ങുന്നത്, അന്ന് ജീവിതത്തിന്റെ ആനന്ദം മനസ്സിലാവും. രസകരമായ ഒരു സുഹൃത്ത് പറഞ്ഞൊരു തമാശയുണ്ട്. അയാൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു സുഹൃത്ത് വീട്ടിൽ പോയെത്തും. വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പം അവന് തീരുമാനിച്ചു ഇനി മുതൽ ഭാര്യനോട് ഉണ്ടാക്കി തരുന്നതിന് അപ്പപ്പം നന്ദി പറയുമെന്ന രീതിയിട്ട് തീരുമാനിച്ചിട്ട് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്നിട്ട് ഭാര്യ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുപോയി ടേബിളിൽ വെച്ച ഉടനെ ഭർത്താവ് പറഞ്ഞു, അത്രേ എന്ത് മനോഹരമായ ഫുഡ്, ഭക്ഷണം, വാട്ട് എ ഡെലീഷ്യസ് ഫുഡ്, ഇത്ര രസമുള്ള ഭക്ഷണം ഞാൻ ഇന്നേവരെ കഴിച്ചിട്ടില്ല. കുറച്ച് വായിലിടുമ്പോൾ തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയണം. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞ തമാശ, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരുന്നപ്പോ ഭാര്യ ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കണം. ഭാര്യക്ക് പെട്ടെന്ന് ദേഷ്യം പിടിച്ചു, ദേഷ്യം പിടിച്ചിട്ട് ഒരു പെട്ടി എടുത്തിട്ട് സാധനം എടുത്തിട്ട് ഭാര്യ പോകാനിറങ്ങി. പോകാനിറങ്ങി വെച്ച് എന്ത പെണ്ണെങ്കിൽ പോണെന്ന് എന്താ പ്രശ്നം എന്താന്ന് വെച്ചപ്പോ ഭാര്യ പറഞ്ഞു, അത്രേ ഇത്രയും കാലം ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി തന്നിട്ട് നിങ്ങൾ കാമാന്നൊരു അക്ഷരം വേണ്ടിയിട്ടില്ല. ഇപ്പൊ ഞാൻ അയൽപ്പക്കത്തെ ഒരു പെണ്ണിന്റെ ഉണ്ടാക്കിയ ഒരു ഭക്ഷണം വീട്ടിൽ കൊണ്ടേ വെക്കുമ്പോഴേക്ക് എന്താ വർത്തമാനങ്ങള്, എന്താ ഡയലോഗ്? അപ്പുറത്തെ വീട്ടിൽ ഒരാൾ ബിരിയാണി കൊണ്ടുവരുമ്പോഴേക്ക് നിങ്ങൾക്കില്ലാത്ത നന്ദിയില്ല, സ്നേഹമില്ല, ഇഷ്ടമില്ല, വാട്ട് എ ഡെലീഷ്യസ്, എന്തൊക്കെ നിങ്ങൾ പറയുന്നത്? എന്നാൽ ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം അവൻ ഏത് ടെക്നിക്ക് എടുക്കുമ്പോഴും അപ്പപ്പം കൊണ്ടുപോയിട്ട് ഫാറ്റരുത്, വീട്ടിൽ പോയിട്ട് സാഹചര്യം കൂടെ നോക്കിയിട്ടാണ് നമ്മളത് പ്രയോഗിക്കേണ്ടത്. നന്ദി ബോധം എന്നത് ജീവിതത്തിൽ ഒരു ശീലമാക്കി കൊണ്ടുവരിക. എവിടെയും നിങ്ങൾ നിങ്ങളുടെ ആളുകളോട്, ജോലിക്കാരോട് പോലും നന്ദി പറയാം, നിങ്ങളുടെ വീട്ടുകാരോട് നന്ദി പറയാം, കാണുന്നവരോടെല്ലാം നന്ദി കാണിക്കുക, താങ്ക്ഫുൾ. നന്ദി കാണിക്കുന്നത് ആധുനിക ആധുനിക ക്വാണ്ടം ഫിസിക്സിന്റെ എനർജി ഒക്കെ പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ രോഗങ്ങൾ പോലും ഇല്ലാതാക്കും അത്രേ നന്ദി ബോധം. നന്ദി ബോധം വളരും തോറും നിങ്ങളുടെ രോഗത്തിന്റെ ആദി കുറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ സ്നേഹമുള്ളവരായി മാറിക്കൊണ്ടേയിരിക്കും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടത്തോടെ ജീവിക്കാനുള്ള മൂല്യം ജീവിതത്തിൽ കടന്നു വരും. നന്ദി എന്നത് ജീവിതത്തിന് ഏറ്റവും വലിയ അടയാളമാണ്. നിങ്ങളുടെ മകൻ സ്കൂളിൽ നിന്ന് 100-ൽ 100 മാർക്ക് വാങ്ങി വന്നാൽ നിങ്ങളിൽ എത്ര പേർ മകനോട് കൺഗ്രാജുലേഷൻസ് എന്ന് പറയും? നന്ദി പറയുന്നവർ എത്ര പേരുണ്ട്? പറയേണ്ട ആവശ്യം, നിങ്ങൾ ആലോചിച്ചത് അഭിനന്ദിച്ചാ പോരെ, പറയണം, നന്ദി പറയണം. നിങ്ങളെ പറയാം, എന്താ നന്ദി പറഞ്ഞേ പറ്റൂ. കാരണം എന്താ, നിങ്ങളൊരു പാരന്റ്സ് മീറ്റിംഗിൽ നാണം കെടാതെ നോക്കിയത് ആരാണ്? ഈ മകനെ അവൻ അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊരു ഞെളിന്ന് നടക്കാൻ സന്തോഷത്തോടെ എന്റെ മകൻ ഫുള്ള് എ പ്ലസ് വാങ്ങി എന്ന് പറഞ്ഞിട്ട് അങ്ങാടിയിലൂടെ നടക്കാനുള്ള ധൈര്യം കിട്ടിയത് നിങ്ങളുടെ മകൻ ജയിച്ചത് കൊണ്ടാണ്, മകള് വിജയിച്ചത് കൊണ്ടാണ്. നിങ്ങളൊന്ന് താങ്ക്സ് പറഞ്ഞു നോക്ക്, നിങ്ങൾ എന്തൊരു സന്തോഷം ഉണ്ടാവാ സാധുവിന്. കാരണം എന്താ, ജീവിതത്തിൽ നീ എന്റെ മാനം കാത്തു എന്ന് പറയുന്നതിന് പകരം എന്ന് പറയുന്നൊരു സന്തോഷം, ആ നന്ദി. നേരെ തിരിച്ച് നമ്മൾ പറയാം, മക്കൾക്ക് മാർക്ക് പറഞ്ഞാൽ പറയും നിന്റെ ശരിക്ക് അമ്മയുടെ അതേ
സ്വഭാവം. സ്കൂളിൽ പോവാതിരുന്നാൽ അച്ഛന്റെ മുഖം എടുത്തു വെച്ച പെരുമാറ്റം, രണ്ടു കൂട്ടരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയും. എന്നാണ് അച്ഛൻ അമ്മന്റെ വിലകളെയും അമ്മ അച്ഛന്റെ വിലകളെയും. അച്ഛൻ ഇങ്ങനെ തർക്കിച്ചോണ്ടിരിക്കുമ്പോ അമ്മ അച്ഛനോട് പറയും, ഏ മനുഷ്യ നിങ്ങൾ അങ്ങനെ പറയല്ലേ, മക്കള് കേട്ടാ മോശമല്ലേ. അപ്പൊ ഉടനെ പറയും, മക്കൾക്ക് കൂടെ മനസ്സിലാവട്ടെ സ്വന്തം അമ്മന്റെ സ്വഭാവം എന്താണ്. ഇനി അമ്മ അച്ഛനോട് ചൂടാവാണെങ്കിലും അങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പറയും, എങ്ങനെ മെല്ലെ പറ ഉറക്ക പറയല്ലേ, കുട്ടികളെ കേട്ടാ ഒരു മോശം. അപ്പൊ ഉടനെ ഭാര്യ പറയാണ്, ആ മക്കൾക്കും കൂടെ മനസ്സിലാവാത്ത അവരുടെ അച്ഛന്റെ സ്വഭാവം എന്താണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ രണ്ടു കൂട്ടരും കൂടി രണ്ടാളെ വിലയും കളഞ്ഞപ്പോ മക്കൾക്ക് നമ്മൾ ഒരു വിലയും ഇല്ലാതില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കഥകടച്ച് വീട്ടിൽ നിന്ന് അടിവിടുക, എന്തെങ്കിലുമൊക്കെ നല്ലത് പറയാനുണ്ടെങ്കിൽ കുട്ടികളെ മുന്നിന്ന് പറയണം, ഗ്രാറ്റിറ്റ്യൂഡ് വളർത്തിക്കൊണ്ടേയിരിക്കുക. നന്ദി ബോധം കുട്ടികൾക്ക് കൂട്ടിയോക്ക്. നൂറിലൊരു പത്ത് മാർക്ക് വാങ്ങി വരുന്ന ഒരു കുട്ടീനോട് നന്ദി മോനെ, ഏതായാലും നീ സീറോ വാങ്ങിയില്ലല്ലോ എന്നൊരു സന്തോഷത്തോടെ പറഞ്ഞു നോക്ക്. ഒരു 20 വാങ്ങാനുള്ളൊരു ആവേശം ഉണ്ടാവും. 20 വാങ്ങി വരുമ്പോ നീ എന്തൊരു നിലമാനം, കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും 10 കൂടിയില്ലെന്ന് പറഞ്ഞാൽ ഓ പിന്നെ അടുത്ത പരീക്ഷ ആകാൻ കാത്തിരിക്കും, കാരണം ഒരു 10 കൂടി കൂട്ടണമല്ലോ എന്ന ആവേശത്തിന്. പക്ഷെ അത് 4 ക്ലാസ്സിനെ തുടങ്ങണം, അല്ലെങ്കിൽ 10 ക്ലാസ്സിന് തുടങ്ങാൻ പറ്റില്ല, കാരണം എല്ലാം കൂടെ കുട്ടികൾ 40 കിട്ടുള്ളൂ. ചെറിയ ക്ലാസ്സിന്റെ ഈ മോട്ടിവേഷന് നന്ദിയും തുടങ്ങിയാൽ കുട്ടി വലുതായി വളർന്നുകൊണ്ടേക്കും. പക്ഷെ നമ്മുടെ കുടുംബത്തിൽ അതില്ല, നമ്മൾ എന്താ ചെയ്യാ, 100-ൽ 90 മാർക്ക് വാങ്ങിയൊരു കുട്ടി കയറി വന്ന എന്താ പറയാ, ബാക്കി 10 എവിടെ പോയി നീക്കും. ഒരു 10 കൂടി ഒന്നുകൂടി ഞാൻ കളിക്കുന്ന നേരം കൂടെ പഠിച്ചിരുന്നുവെങ്കിൽ 100 കിട്ടില്ലായിരുന്നു. ഇനി 100-ൽ 99 വാങ്ങി വന്നാൽ ഒരൊറ്റ മാർക്ക്, നീ ഒന്ന് പരിശ്രമിച്ചിരുന്നുവെങ്കിൽ ആ 1 കൂടി കിട്ടില്ലായിരുന്നു. ഇനി 100-ൽ 100 വാങ്ങി വന്നാലോ, കെട്ടിപ്പിടിച്ച് നെഞ്ച അവൻ നെറ്റിത്തടത്തിൽ രൂപം കൊടുക്കും. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഉണ്ട്, ക്ലാസ്സിൽ വേറെ എത്ര ഒക്കെ ഉണ്ടടാ, ബാക്കി എത്ര ഒക്കെ ഉണ്ട്, അവർക്കുണ്ടോന്ന് ഉറപ്പ് വരുത്തിയിട്ട് കുട്ടി പറയാണ് 10 ആൾക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഓ അപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടില്ലേ. എന്നാലും കുട്ടിക്ക് ഗ്രീറ്റിംഗ്സ് ഇല്ല, നന്ദിയില്ല, അഭിനന്ദനം ഇല്ല. ഇനി കുട്ടി പറയണ, അമ്മ എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ, എന്നാ പിന്നെ ടീച്ചർക്ക് എന്തോ തെറ്റ് പറ്റിയതായിരിക്കും, വല്ലാതെ അങ്ങനെ കിട്ടേണ്ട സാധ്യതകളും ഇല്ല. Where there is no chance for gratitude, where there is no chance for appreciation, അഭിനന്ദനം എന്നത് കുട്ടികൾക്ക് കിട്ടുന്നേയില്ല. അഭിനന്ദനം കിട്ടാത്ത കാലം വന്നാൽ എന്താ സംഭവിക്കുന്ന അപകടം എന്ന് പറയുന്നത്, കുട്ടികൾക്ക് ഒരിക്കലും ആദരവ് ഉണ്ടാവില്ല. ഇന്നത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് റെക്കഗ്നീഷൻ ആണ് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും വലിയ ഒരു സംഗതി. ചിലപ്പോഴൊക്കെ കുട്ടികളെ കണ്ട എണീറ്റെടുക്ക നിൽക്കേണ്ട അവസ്ഥ പോലും ഇപ്പോഴത്തെ കാലത്ത് ഉണ്ട്. എന്നാലേ തിരിച്ചൊന്ന് മര്യാദക്ക് ഒരു പെരുമാറ്റം ഉണ്ടാവാൻ സാധിക്കും. ഞാൻ എപ്പോഴും ഓർക്കുന്ന സാധിക്കും, ഞാനൊരു വീട്ടിൽ ഭക്ഷണത്തിന് പോയി, വലിയൊരു പ്രമാണിയുടെ വീടാണ്, ഒരു പരിപാടി കഴിഞ്ഞിട്ട് അയാൾ വീട്ടിൽ ഭക്ഷണത്തിന് വിളിച്ചതാണ്. കൊണ്ടുപോയപ്പോൾ അദ്ദേഹം എന്നോട് മക്കളെയൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തി തരാൻ തുടങ്ങി. അദ്ദേഹം മൂത്ത മകനെ കാണിച്ചിട്ട് പറഞ്ഞു, ഇവൻ എൻ്റെ മൂത്ത മകനാണ്, +2 പഠിക്കുകയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാളെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതെന്റെ 2-ാമത്തതാണ്, 10-ൽ പഠിക്കണമെന്ന് പറഞ്ഞു. ഇതെന്റെ 3-ാമത്തെ മോളാണ്, 8-ൽ പഠിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ കഴിഞ്ഞപ്പോ ഒരു മകൻ അപ്പുറത്ത് ഇങ്ങനെ ആദ്യം മുതലേ വാതിൽക്കൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. ഒക്കെ കൂടെ കഴിഞ്ഞപ്പോ ഇയാൾ എന്നോട് പറഞ്ഞു, ഇദ്ദേഹമാണ്, ഇതാണ് എന്റെ ഏറ്റവും ഇളയത്, എന്റെ മകൻ, മോനെ വാ എന്ന് പറഞ്ഞു. ഇങ്ങ് വാ എന്ന് പറഞ്ഞ ഉടനെ മകൻ അയാളെ നോക്കിയിട്ട് ഒന്ന് പോടാന്ന് ഉള്ളു പോയി, ഇങ്ങോട്ട് വന്നില്ല. അയ്യാൾക്ക് ആകെ സങ്കടമായി, അയാളെ മുഖമൊക്കെ ചുവന്നു തൊടുത്തു. എന്നോട് പറഞ്ഞു, ഒന്നും വിചാരിക്കരുത്, ഇപ്പോഴത്തെ കുട്ടികൾ ടി വി ഒക്കെ കണ്ടിട്ട് ഇതിൽ ഇതൊക്കെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാൻ എന്നിട്ട് ഞാൻ പറഞ്ഞു, എന്താ കുട്ടി അങ്ങനെ പറയാൻ കാരണം നിങ്ങൾക്ക് അറിയുമെന്ന് വെച്ചു. അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതൊന്നുമല്ല, അയൽപ്പക്കത്തെ കുട്ടികളൊക്കെ പറയണ കേട്ട് നോക്കിയാൽ ഇതൊക്കെ നോർമലാണ്, അതിനേക്കാൾ വലിയ അപകടമുള്ള ഡയലോഗാണ് അവരൊക്കെ പറയണത്. അപ്പൊ ഞാന് ഈ വിദ്യാർത്ഥിയോട് പറഞ്ഞു, അങ്ങനെയല്ല, ഇതിനൊരു കാരണമുണ്ട്. നിങ്ങളെ മകൻ പ്രായം ചെറുതാണെങ്കിലും അവന് വലിയൊരു റെക്കഗ്നീഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. വീട്ടിലൊക്കെ നിങ്ങൾ ഉണ്ട്, ചെറിയ കുട്ടികളുണ്ടെന്ന് നോക്കും, ഈ ചെറിയ കുട്ടികൾക്ക് വലിയ അംഗീകാരം ആഗ്രഹിക്കുന്നുണ്ട്, ആദരവ്. അവരുടെ വിചാരം അവരെയാണ് നിങ്ങൾ വീട്ടിൽ ഏറ്റവും, അവരുടെ വീട്ടിലെ കാരണവർ അവരാണെന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. അപ്പൊ ഏറ്റവും കൂടുതൽ ആദ്യം വിളിച്ച് പരിചയപ്പെടുത്തേണ്ടിയിരുന്നത് ആരെയാണ്, ഇവനാണ്. അപ്പൊ മൂപ്പർക്ക് 4-ാമത്തെ ചാൻസ് കിട്ടി, അപ്പോഴേക്കും മൂപ്പര് സമയം പോയി. അപ്പോഴേക്കും മൂപ്പര് നിങ്ങളോട് പറഞ്ഞത് പോടാന്നെന്ന് തിരിച്ചുപോയി. ആദ്യം നിങ്ങൾ വിളിച്ചിരുന്നുവെങ്കിൽ ഈ വിളി നിങ്ങൾക്ക് കേൾക്കാതെ ഒഴിവാകുമായിരുന്നു. കുട്ടികൾക്ക് ചിലപ്പോഴൊക്കെ ഇറക്കി, അതാണ് യഥാർത്ഥത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞ ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞ വാക്കിന്റെ പ്രസക്തി. നിങ്ങൾ ചോദിച്ചപ്പോ എനിക്ക് സ്വർഗത്തിലേക്ക് പോകാൻ എന്തുണ്ട് വഴി എന്ന് ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വർഗത്തിനെ അനുഭവിക്കാനുള്ള മാർഗം എന്തുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, ആരാണ് സ്വർഗത്തിൽ ഏറ്റവും നല്ലവരെന്ന് ചോദിക്കുമ്പോൾ, ചെയ്ത ഒരു പ്രതിബിംബമാണ്. കുട്ടീനെ എടുത്ത് മുകളിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് ആ കുട്ടീനെ പോലെ ആകുന്നത് വരെ നിങ്ങൾ ആരും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുട്ടികളെ ചിലപ്പോഴൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടി വരും, ആദരിക്കേണ്ടി വരും. ഇന്ന് സ്നേഹം തിരിച്ചറിയാത്ത കുട്ടികൾ എല്ലാ മതങ്ങളിലും ഉണ്ടാവുകയാണ്. ഏതെങ്കിലും ഒരു പ്രായത്തിൽ അവരെ പോറ്റി വളർത്തിയ മാതാപിതാക്കളെ വേണ്ടെന്ന് വെച്ച് അവർ ഇന്നലെ കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ദുരന്തം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് മാതാപിതാക്കൾ പൊട്ടിക്കരയുകയാണ്, എന്റെ കുട്ടി എങ്ങനെ ചെയ്തല്ലോ എന്ന വേദനയോടെ.
അവ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? കുട്ടികൾക്ക് പലപ്പോഴും ആ ഒരു റെക്കഗ്നിഷൻ കിട്ടുന്നില്ല. നന്ദി ബോധമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനം. എനിക്ക് കണ്ണുകൾ തന്ന ദൈവത്തോടുള്ള നന്ദി, എന്റെ കാതുകൾ തന്ന ദൈവത്തോടുള്ള നന്ദി, അവയവങ്ങൾ തന്ന ദൈവത്തോടുള്ള നന്ദി, ജീവിക്കാനുള്ള സൗകര്യങ്ങൾ തന്ന ദൈവത്തോടുള്ള നന്ദി, ഈ ഭൂമിയിലെ പകിട്ടുകൾ അനുഭവിക്കാനുള്ള അവസരം തന്ന ദൈവത്തോടുള്ള നന്ദി, എന്റെ കുഞ്ഞുങ്ങളോട്, മക്കളോട്, കുടുംബത്തോട്, ഭാര്യയോട്, ഭർത്താവിനോട്, ജീവിതത്തിലെ എല്ലാ മേഖലകളിലുള്ളവരോടും നിങ്ങൾ നന്ദിയുടെ അടയാളം ഒന്ന് ഒരു ശീലമാക്കി വളർത്തി നോക്ക്. ഇന്നത്തെ ഈ കൂടിയിരുത്തത്തിന്റെ ലക്ഷ്യമായി ചെറുതായി പോവില്ല, നിങ്ങൾ വലുതാകും, നിങ്ങൾ വലുതാകും. നന്ദി എന്ന് പറയുന്നത് ജീവിതത്തിന്റെ ആസ്വാദനം വർദ്ധിപ്പിക്കും. നിങ്ങൾ എത്ര ക്ഷമിച്ചും സഹിച്ചും താങ്ക്സ് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. പറയുന്ന വാക്കുകളിൽ ആ സ്നേഹത്തിന്റെ നന്ദിയുടെ അംശം വർദ്ധിപ്പിക്കാൻ പരിശ്രമിക്കുക. രണ്ടാമത്തേത് ആറ്റിറ്റ്യൂഡ് ഓഫ് ഫോർഗീവ്നെസ്, മാപ്പ് കൊടുക്കുക. അത് അത്ര എളുപ്പമൊന്നുമല്ല. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, തോറ്റാൽ ജയിക്കുന്ന ഒരു ഗെയിം പറഞ്ഞുതരുമോ? തോറ്റുകൊടുത്താൽ ജയിക്കുന്ന ഒരു ഗെയിം പറഞ്ഞുതരും നിങ്ങൾ? തോറ്റുകൊടുത്താൽ ജയിക്കുന്ന ഒരു ഗെയിം കുസൃതി ചോദ്യം. ഞാൻ തോറ്റുകൊടുത്താൽ അവിടെ ഞാൻ ജയിക്കും. നല്ല തണുപ്പുണ്ടല്ലേ, എല്ലാവരും ഇങ്ങനെ ഇളകാനൊരു പടി, ഒരു പ്രയാസമുണ്ട്. തോറ്റുകൊടുത്താൽ ജയിക്കുന്ന ഒരു സ്ഥലം, വടംവലി ഇങ്ങനെ തോറ്റുകൊടുത്താൽ ജയിക്കുക. ഇവിടെ ഗിവൺ എ റൈറ്റ് ആൻസർ എന്നാൽ കുടുംബമാണ്, വേറെ ഒന്നുമല്ല. തോറ്റുകൊടുത്താൽ ജയിക്കണം ഒരേ ഒരു സ്ഥലമുള്ളത് എവിടെയാണ്? കുടുംബമാണ്. തോറ്റുകൊടുക്കാത്ത ഒരൊറ്റ സ്ഥലമുള്ളത് എവിടെയാണ്? കുടുംബം. നമ്മൾ തോറ്റുകൊടുക്കാത്തത് കൊണ്ടാണ് കുടുംബത്തിൽ തോറ്റുകൊണ്ടേയിരിക്കുന്നത്. ചില ആൾക്കാർ പറയാണ്, 40 കൊല്ലേ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഞാൻ ജയിച്ചിട്ടില്ല. കാരണം നിങ്ങൾ ഇതുവരെ തോറ്റിട്ടില്ല, തോറ്റുകൊടുത്തിട്ടില്ല. തോറ്റുകൊടുത്താൽ നിങ്ങളാണ് ഹീറോ. അതാണ് കുടുംബജീവിതത്തിന്റെ പ്രത്യേകത. ഭാര്യയും ഭർത്താവും തെറ്റാണ്, നിങ്ങൾ രണ്ടാളും കാത്തിക്കാണ്, ആരാണ് മിണ്ടാന്ന് നോക്ക്. എന്നിട്ട് ഞാനല്ലേ വലുത്, ഞാൻ മിണ്ടണില്ല, എന്റെ അടുത്തല്ലേ ശരി, ഞാൻ മിണ്ടുന്നില്ല, ഞാൻ ഇങ്ങനെ തന്നെ പിടിച്ചു നിൽക്കുകയാണ്, ആ സാധു അതും അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഇവര് ആരെങ്കിലും ഒരാളൊന്ന് സറണ്ടർ ചെയ്ത് നോക്ക്. And you will be the winner. You will be the winner. അവിടെയാണ് ജീവിതത്തിലെ വിജയം. മക്കളും അച്ഛനും അമ്മയും തെറ്റി, ചില പല കുടുംബങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് അവര് കടുത്ത പിടുത്തത്തിലിങ്ങനെ നിൽക്കുകയാണ്, ഞാനായിട്ട് ഒരു കാരണവശാലും അങ്ങോട്ട് വഴങ്ങുന്ന പ്രശ്നമേ ഇല്ല. മക്കളോ എന്നോട് ഇങ്ങോട്ട് വഴങ്ങാത്ത കാലമത്രയും ഞാൻ അങ്ങോട്ട് വഴങ്ങുന്ന പ്രശ്നമേ. രണ്ടാളും പട്ടിണി കിടക്കുന്നുണ്ട്, ഒരു വകയും വകുപ്പും ഇല്ലാതെ വെറുതെ ജീവിതത്തിൽ. രണ്ടാൾക്കും ഉറക്കം കിട്ടണില്ല, രണ്ടാൾക്കും സമാധാനമില്ല, രണ്ടാൾക്കും പ്രഷറാണ്, രണ്ടാൾക്കും ഷുഗറാണ്, രണ്ടാൾക്കും കൊളസ്ട്രോൾ ആണ്, രണ്ടാളും വാശി കുറയുന്നില്ല. നിങ്ങളീ പ്രഷറൊക്കെ മാറുമായിരുന്നു നിങ്ങളൊരു വിട്ടുവീഴ്ച ചെയ്തിരുന്നുവെങ്കിൽ. ഞാനൊരു ദിവസം മകനോട് വിളിച്ചിട്ട്, മകനെ എന്റെ മനസ്സിലുള്ള വിഷമമൊക്കെ പോയി എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കും. എന്റെ സങ്കടങ്ങളൊക്കെ മാറി ഒരു വിട്ടുവീഴ്ച കൊടുത്താൽ നിങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങൾ പോലും തീരും. ഞാൻ എത്രയോ കേസുകൾ കണ്ടിട്ടുണ്ട്. സൈക്കോസൊമാറ്റിക് എന്നാണ് അതിന് ശാസ്ത്രീയമായി പറയുക. മാനസിക ജന്യ രോഗങ്ങൾ എന്ന് പറയും. ശരീരത്തിൽ സോറിയാസിസ് മുതൽ ക്യാൻസർ വരെ ഒരുപാട് രോഗങ്ങൾ മാനസിക ജന്യമായി വരുന്നുണ്ട് എന്നാണ് ആധുനിക മനഃശാസ്ത്ര ലോകം പറയുന്നത്. അപ്പൊ അത് മാറാൻ അവർ കാണുന്ന ഒറ്റ മൂല്യം താരങ്ങൾ, ഞാനൊരു ഗോൾഡൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു വലിയ കൂട്ടായ്മ നടത്തിയ ബാംഗ്ലൂരിൽ വെച്ച് നടത്തിയ ഒരു 3 ദിവസത്തെ ട്രെയിനിങ്ങിന് പോയി. എന്നോട് എൻ്റെ ഒരു യു കെയിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞു, ആ ട്രെയിനിങ് അറ്റൻഡ് ചെയ്താൽ ഭയങ്കര ഗുണമാണ്, നിങ്ങൾക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും, നിങ്ങൾ പോകണം തോന്നും. അപ്പം ഞാനത് പോകാൻ വേണ്ടി 4-5 കൊല്ലം മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ പോകാൻ തരും. ഞാൻ എത്രയാണ് ഫീസ് എന്ന് വെച്ചു, 75,000 രൂപയാണ്, 2 ദിവസത്തെ ക്ലാസ്സാണ്, പകലും മാത്രമേ ക്ലാസ് ഉള്ളൂ, അതിന് 75,000 രൂപ കൊടുത്തിട്ട് അറ്റൻഡ് ചെയ്യണം എന്ന് തോന്നും. പക്ഷെ ഇദ്ദേഹം അങ്ങനെ വെറുതെ ഒന്നും പറയാത്ത ഒരാളെന്നുള്ളവർക്ക് ഞാനും വലിയ ആവേശത്തിൽ ഫീസൊക്കെ കൊടുത്ത് ബാംഗ്ലൂരിൽ പോയി ട്രെയിനിങ് ക്ലാസ്സിന് പങ്കെടുത്തു. ആദ്യത്തെ ദിവസം അവർ പറഞ്ഞു, ഇന്ന് നമ്മൾ ഒറ്റ കാര്യം ചർച്ച ചെയ്യുന്നുള്ളൂ, അത് ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു വിഷയമാണ്. പിറ്റത്തെ ദിവസം അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന് 2-ാമത്തെ ദിവസം ഒറ്റ കാര്യം ചർച്ച ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ 35,000 രൂപയ്ക്ക് ഗ്രാറ്റിറ്റ്യൂഡും 35,000 രൂപയ്ക്ക് ഫോർഗീവ്നെസ്സും ആണ്. ഇത് 1 രൂപ ചെലവില്ലാതെ ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റിയ അനുഭവിക്കുന്ന ചരിത്രമാണ് ലോകദിക്കുകളിൽ, ലോക മനുഷ്യർക്കിടയിൽ എല്ലാവരും കണ്ടത്, എല്ലാവരും അനുഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, ആ മനോഹരമായ ഓർമ്മകൾ തളിർക്കുന്ന ഈ സുന്ദരമായ ദേവാലയത്തിൽ നിന്ന് നിങ്ങൾ പറഞ്ഞത് ആ നന്മയുടെ കണക്ക് പുസ്തകമാണ്. നിങ്ങൾ പങ്കുവച്ചത് ആ മനുഷ്യത്വത്തിന്റെ വലിയ അടയാളമാണ്. ഇനി നമുക്ക് ഈ കാലഘട്ടത്തിൽ ഈ സമൂഹത്തിന് മുന്നിൽ വൃത്തികേടുകൾ, അരുതായ്മകൾ പടരുന്ന, വല്ലായ്മകൾ നിറയുന്ന ഈ കാലഘട്ടത്തിന്റെ ഈ മതിൽക്കെട്ടുകൾക്കിടയിൽ ഈ പ്രദേശത്ത് നിന്ന്
നാം മറ്റു നാടുകളിലേക്ക് മറ്റു പ്രദേശങ്ങളിലേക്ക് മറ്റിടങ്ങളിലേക്ക് ഈ സ്നേഹത്തിൻ്റെ ഈ വലിയ സന്ദേശത്തെ പകർത്താനും വളർത്താനും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഇവിടെ വരാനും നിങ്ങളുമായി സംവദിക്കുവാനും ഈ മനോഹരമായ സായാഹ്നത്തിൽ നിങ്ങളുമായി കുറഞ്ഞ സമയം സംവദിക്കാനും ഒക്കെ അവസരം കിട്ടിയതിൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ്. ഒരുപക്ഷെ പ്രഭാഷണങ്ങൾ പലപ്പോഴും ഇന്ന് അലങ്കാരങ്ങളാണ്. എനിക്ക് ആത്മാർത്ഥമായി ദൈവം നൽകിയ ഈ ഒരു അനുഗ്രഹത്തെ സാക്ഷി നിർത്തി ഒരുപക്ഷെ പറയാൻ പറ്റും. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഈ സന്തോഷത്തോടെ ഈ പള്ളിയുടെ തിരുനാളിന് വന്ന് നിങ്ങളുടെ മുന്നിൽ അഭിമാനത്തോടുകൂടി സംവദിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു പതർച്ചയുമില്ല, എൻ്റെ ഹൃദയത്തിൽ ഒരു തരുമ്പ് പതർച്ചയില്ല. കാരണം എനിക്ക് ഉറച്ച് വിശ്വസിക്കാൻ കഴിയുന്നു, യഥാർത്ഥ മതത്തിൻ്റെ ചൈതന്യത്തെ തിരിച്ചറിയുന്ന ഒരു കാലത്ത് ഇത് സംഭവിക്കേണ്ടതാണ്. ഒരുപക്ഷെ മതസൗഹാർദ്ദ ചടങ്ങുകളിൽ മാത്രമല്ല അച്ഛനെയും സ്വാമിയെയും ഉസ്താദിനെയും കാണേണ്ടത്. അത് കേവലം ഒരു ചടങ്ങിൽ തുടങ്ങി ചടങ്ങിൽ തീരേണ്ടതല്ല, എൻ്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ നിലനിൽക്കേണ്ടതാണ്. മനുഷ്യ മനസ്സാക്ഷിയുടെ ഹൃദയങ്ങളിൽ നിലനിൽക്കേണ്ടതാണ്. നമ്മുടെ അവനവന്റെ വിശ്വാസധാരകളെ അത് മൂല്യവത്തായി നിലനിർത്തുന്ന കാലപത്രയും ഞാനും നിങ്ങളൊക്കെ കാത്തുസൂക്ഷിക്കേണ്ട പാരമ്പര്യമാണ്. അങ്ങനെ പരസ്പരം സ്നേഹിച്ച് വിട്ടുവീഴ്ചകൾ ചെയ്ത് ഇഷ്ടം കൊടുത്ത് ധർമ്മം പറഞ്ഞ് നീതി നടപ്പിലാക്കി അഭിമാനകരമായി ഒരു കാലത്തെ കെട്ടിപ്പടുക്കാൻ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് കഴിയേണ്ടത് ഈ കാലഘട്ടത്തിന്റെ വലിയ വസന്തമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആ നന്മ ഒരുപക്ഷെ നിങ്ങളുടെ മുന്നിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് സ്നേഹത്തോടെ പറഞ്ഞുകൊണ്ട് ഏതെല്ലാം അടുക്കളയിൽ പുകയുമ്പോഴും തൻ്റെ കുഞ്ഞിൻ്റെ കല്യാണപ്രായം എത്തിയിട്ടും അത് കഴിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന പിതാവിൻ്റെ സങ്കടമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ഒരുപക്ഷെ അതിന് പരിഹാരമാകണമെന്ന് കൊതിക്കുന്ന മനസ്സിനെ ലോകത്തിന് സമർപ്പിച്ച എത്രയോ നൈർമല്യമുള്ള ചരിത്രങ്ങൾ പങ്കുവച്ച എന്നെയും നിങ്ങളെയും പോലെയുള്ള കാരുണ്യത്തിന്റെ അടയാളങ്ങൾ തീർക്കുന്ന രോഗികളുടെ വേദനകൾ പരിഹരിക്കുന്ന പാവപ്പെട്ടവന്റെ അവസരം അനുഭവിക്കുന്നവന്റെ സങ്കടങ്ങൾക്ക് കണ്ണീരൊപ്പുന്ന ആ ഒരു വലിയ സ്നേഹത്തിന്റെ ഇടങ്ങൾ തീർക്കാൻ പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങൾക്കും കഴിയണം. ആ മൂല്യത്തിലേക്ക് വരാൻ അതിന് നന്മയുടെ നെർവഴി നേരുക എന്നതാവണം ഇന്നു മുതലുള്ള എൻ്റെയും നിങ്ങളുടെയും ധർമ്മം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്നെ ആകർഷിച്ചിട്ടുള്ള മലയാളത്തിലെ ചില വരികൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ച് ഞാൻ ചുരുക്കട്ടെ. അരുതായ്മ അരുതായ്മ പടരുന്ന അരുതായ്മ പടരുന്ന വല്ലായ്മ നിറയുന്ന ഇടനെഞ്ച് തകരുന്ന മനുജ ഹൃദയങ്ങളെ നന്മതൻ നേർവഴി നേരുക നാമിനെ. അരുതായ്മ പടരുന്ന വല്ലായ്മ നിറയുന്ന ഇടനെഞ്ച് തകരുന്ന മനുജ ഹൃദയങ്ങളെ നന്മതൻ നേർവഴി നേരുക നാമിനെ. നന്മതൻ നേർവഴി നേരുക നാമിനെ. മതജാതി വർഗവർണ്ണങ്ങൾക്കതീതമായി മാനവാഹൃത്തിനെ പുണരുന്ന നായകർ. മതജാതി വർഗവർണ്ണങ്ങൾക്കതീതമായി മാനവാഹൃത്തിനെ പുണരുന്ന നായകർ. സൗഹൃദ പേരിലി ലോകം മുഴുക്കെ നന്മതൻ നേർവഴി നേരുക നാമിനെ. നന്മതൻ നേർവഴി നേരുക നാമിനെ. ഉണ്ടും ഒടുത്തും സുഖിച്ചും നടക്കുകേ. ഉണ്ടും ഒടുത്തും സുഖിച്ചും നടക്കുകേ. അവരൻ്റെ നൊമ്പരം അകതാരിൽ നിറയണം. അവരൻ്റെ നൊമ്പരം അകതാരിൽ നിറയണം. ഇടറുന്ന പതറുന്ന ഹൃദയങ്ങൾക്കൊക്കെയും ഇടറുന്ന പതറുന്ന ഹൃദയങ്ങൾക്കൊക്കെയും നന്മതൻ നേർവഴി നേരുക നാമിനെ. അരുത് അശേഷം അനീതി ഭൂമിയിൽ. അരുത് അശേഷം അനീതി ഭൂമിയിൽ. അധാർമിക ചെയ്തികൾ പുനരാതെ വളരണം. അധാർമിക ചെയ്തികൾ പുനരാതെ വളരണം. സത്യം സമത്വം സഹിഷ്ണുത ഏകുവാൻ നന്മതൻ നേർവഴി നേരുക നാമിനെ. നന്മതൻ നേർവഴി നേരുക നാമിനെ.
ഭാരത മണ്ണിൽ ഭാരത മണ്ണിൽ ഭാരത മണ്ണിൽ മൗനം ഭജിക്കുക ഭൂഷണമല്ലിനി മൗനം ഭജിക്കുക ഭൂഷണമല്ലിനി ജാഗ്രവത്തായി പൊരുതുക നാമിനി ജാഗ്രവത്തായി പൊരുതുക നാമിനി കപട കാപാലിക പൊയ്മുഖമുടക്കുവാൻ കപട കാപാലിക പൊയ്മുഖമുടക്കുവാൻ നന്മതൻ നിർവഴി നേരുക നാമിനി മൗനം ഭജിക്കുക ഭൂഷണമല്ലിനി ജാഗ്രവത്തായി പൊരുതുക നാമിനി കപട കാപാലിക പൊയ്മുഖമുടക്കുവാൻ കപട കാപാലിക പൊയ്മുഖമുടക്കുവാൻ നന്മതൻ നിർവഴി നേരുക നാമിനി നന്മതൻ നിർവഴി നേരുക നാമിനി നന്മതൻ നിർവഴി നേരുക നാമിനി സ്നേഹത്തിൻ്റെ നന്മകൾ തീർത്ത് നല്ല മനുഷ്യരുടെ അടയാളങ്ങൾ തീർത്ത് മുന്നോട്ട് പോകാൻ ഈ മഹത്തായ ഈ ദൈവമാതാവിൻ്റെ തിരുനാൾ ദിനത്തിൻ്റെ ഈ സുന്ദരമായ സുദിനം നിങ്ങൾക്ക് കരുത്തു പകരട്ടെ എന്ന ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഈ പട്ടാളിക്കൂപ്പിലെ ഈ പ്രദേശത്തെ നല്ലവരായ മനുഷ്യ സ്നേഹികൾക്ക് 1000 നന്ദിയുടെ കടപ്പാടുകൾ അറിയിച്ചുകൊണ്ട് ഇവിടെ ഈ പള്ളിയിൽ വരാൻ കാരണക്കാരായ ഷിൻസനച്ഛനോടും ഇവിടുത്തെ ട്രസ്റ്റികളോടും ഇവിടുത്തെ കുടുംബാംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയാഭിവാദ്യങ്ങൾ നേരുന്നു. സർവശക്തനായ നാഥൻ എല്ലാ നന്മയും നമ്മുടെ നാട്ടിൽ നമ്മുടെ സമൂഹത്തിൽ നിറഞ്ഞ് വർഷിച്ച് സന്തോഷങ്ങൾ നിറക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഭാരത്.